ഉപകാരമാകും. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോടൊത്ത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ വളരെ കൊതിയോടുകൂടെ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിലെ പഠനത്തിന് വിഷയമാകുവാൻ തിരഞ്ഞെടുക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനിമ്മ വായിച്ചതായ സങ്കീർത്തനം തന്നെയാണ്, 128-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തനം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നത് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഭാഗ്യവാനെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്ക് പോകാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മുടെ തലകളെ വണക്കാം. ഹാലലൂയ. കരുണാസമ്പൂർണനായ സർവശക്തനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് അവിടുത്തെ പാദപീഠത്തിലാകുന്നു. യോഗ്യതയാൽ വന്നതല്ല കർത്താവേ, കൃപയാൽ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഈ രാത്രിയിലെ പഠനത്തിന് വിഷയമാകുവാൻ തിരുവചനത്തിൽ നിന്ന് വായിക്കപ്പെട്ട സങ്കീർത്തനത്തെ തൃക്കരങ്ങളിൽ വച്ചു തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പേണമേ. തിബരിയോസ് കടലിന്റെ കരയിൽ 100 ആണ്ടുകൾക്ക് മുമ്പ് 3 ദിനരാത്രങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി തിരുവചനം കേട്ടുകൊണ്ടിരുന്ന പുരുഷാരത്തെ പിരിച്ചയക്കുമ്പോൾ അവരിൽ മനസ്സലിവ് തോന്നിയിട്ട് ആ ബാലകന്റെ കയ്യിൽ നിന്ന് 5 അപ്പം വാങ്ങി വാഴ്ത്തി നുറുക്കി 5000 സംതൃപ്തിപ്പെടുത്തി പറഞ്ഞയച്ച ദൈവമേ, ഈ രാത്രി കൂടി വന്ന നിന്റെ ജനത്തെ സംതൃപ്തരാക്കി അയക്കണമേ. നിന്റെ ജനം വന്നിരിക്കുന്നത് വിശപ്പോടും ദാഹത്തോടും കൂടെയാണ് നാഥ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പിന്നെയോ ദൈവ വചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും തന്നെ. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ഈ ആലയത്തിനകത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് പരിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശണമേ. വചനം ഇവിടെ തീമഴ പോലെ കത്തി ണമേ. സകല ജഡവും ആത്മാവിൽ നിറയണമേ. വന്നിട്ടുള്ളവരാരും വന്നതുപോലെ മടങ്ങരുത് കർത്താവേ. ഇരിക്കുന്നവരാരും ഇരുന്നതുപോലെ എഴുന്നേൽക്കരുത് ദൈവമേ. ഇവിടെ വന്നിട്ടുള്ളവരാരും വന്ന വഴിയിലൂടെ, അർത്ഥാൽ പാപ വഴിയിലൂടെ മടങ്ങരുത് ദൈവമേ. എല്ലാ ഉള്ളങ്ങളോടും തിരുമേനി സംസാരിക്കണമേ. നിൽക്കുന്ന നിന്റെ ദാസൻ ബലഹീന പാത്രമല്ലു, കൃപ കൊണ്ട് അടിയനെ നിറയ്ക്കണമേ. തിരികിതം മാത്രം പ്രസ്താവിപ്പാൻ ഇടവരുത്തേണമേ. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ഞങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് മറന്നു പോകത്തക്കവണ്ണം ആത്മവിവസതയിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. പാദപീഠ അർപ്പണം ചെയ്യുന്നു പ്രാണപ്രിയ. പ്രാർത്ഥന തിരുമേനി കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, എല്ലാവർക്കും വളരെ വളരെ പരിചിതമായ 100 വട്ടമെങ്കിലും ഓരോരുത്തരും വായിച്ചിട്ടുള്ള സുപ്രസിദ്ധവും വളരെ ചിരപുരാതനവുമായ ഒരു സങ്കീർത്തനമാണ് ഇന്ന് പഠനത്തിനായി വായിച്ചത്. സത്യവേദ പുസ്തകത്തിൽ 150 സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ പ്രധാനമായും പാടിയിട്ടുള്ളത് ദാവീദാണ്. പിന്നെ ആസാഫും കോരഹപുത്രന്മാരും സലോമോനും മോശയും ഒക്കെ സങ്കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. ഈ സങ്കീർത്തനങ്ങളെ അതതിന്റെ സ്വഭാവം കൊണ്ട് പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ കീർത്തനങ്ങളുണ്ട് ഒരു ഗ്രൂപ്പ്, സ്തോത്ര പ്രാർത്ഥനകൾ എന്ന വേറൊരു സങ്കീർത്തന വിഭാഗമുണ്ട്, ദൈവമക്കളെ നന്ദിയുടെ കീർത്തനങ്ങൾ എന്ന വേറെ ഒരു ഗ്രൂപ്പുണ്ട്. ഇവിടെ 4-ാമത് ഒരുപാട് ഗ്രൂപ്പുകൾ ഉള്ളതിൽ ഒരു ഗ്രൂപ്പാണ് ആരോഹണ ഗീതങ്ങൾ എന്നറിയപ്പെടുക. സങ്കീർത്തനങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിക്കുമ്പോൾ അതിലൊരു പ്രബല ഗ്രൂപ്പാണ് ആരോഹണ ഗീതങ്ങൾ എന്നറിയപ്പെടുക.
ആരോഹണ ഗീത ഗണത്തിൽ 15 സങ്കീർത്തനങ്ങളുണ്ട്. 120-ാമത്തെ സങ്കീർത്തനം മുതൽ 134-ാമത്തെ സങ്കീർത്തനം വരെയുള്ള 15 സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീത ഗണത്തിൽ പെടുന്നത്. ഈ സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങളെന്ന് വിളിക്കാൻ വ്യക്തമായ കാരണമുണ്ട്. എന്താണ് ആ കാരണമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. അത് പങ്കുവെക്കട്ടെ. പ്രാരംഭത്തിൽ ഇസ്രായേൽ ജനം വർഷത്തിൽ 3 പ്രാവശ്യം എങ്കിലും യെരുശലേമിൽ പോകാൻ കടപ്പെട്ടവരാണ്. അതവരുടെ വലിയ പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. സുദീർഘമായ 430 സംവത്സരക്കാലം ഇസ്രായേലിലെ അടിമ വീട്ടിൽ പിടയറ്റ് പിടഞ്ഞിരുന്ന ജനത്തിന്റെ ചങ്കുപൊട്ടുന്ന നിലവിളി കേട്ട് സ്വർഗത്തിൽ ദൈവം ഹോറേബ് മലയുടെ താഴ്വാരത്തിൽ ഇറങ്ങി വന്ന് തന്റെ ഭക്തനായ മോശ മുഖാന്തരം ഇസ്രായേലിനെ വിടുവിച്ച് വാഗ്ദത്ത കനാനിലേക്ക് വഴി നടത്തിയതിന്റെ ആ വിടുതലിന്റെ രാത്രിയിൽ മിസ്രയീമിന്റെ മണ്ണിൽ വെച്ച് കുടലറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞ സകല ഇസ്രയേൽ കുടുംബങ്ങളും സംഹാരകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടതായ വിടുതലിന്റെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ്. അടിമ വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോക്ക്, അന്യ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്കുള്ള കടന്നുപോക്ക്, അസ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോക്ക്. ഈ കടന്നുപോക്കിന്റെ പെരുന്നാൾ പെസഹ. വർഷത്തിലൊരിക്കൽ നീസാൻ മാസം 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെ പെസഹ പെരുന്നാൾ യഹോവയുടെ വിശുദ്ധ നഗരത്തിൽ വെച്ച് ആചരിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ കൽപ്പനയുണ്ട്. അതുകൊണ്ട് ആണ്ടിൽ എല്ലാ വർഷവും യഹൂദൻ പെസഹ പെരുന്നാൾ ആഘോഷിപ്പാൻ യെരുശലേമിലേക്ക് പോകും. 2-ാമത്തെ വലിയ പെരുന്നാൾ കൂടാര പെരുന്നാളാണ്. മരുഭൂപ്രയാണത്തിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഇസ്രയേൽ ജനം മരുഭൂമിയിൽ കൂടാരം കെട്ടി താമസിച്ചതിന്റെ ഓർമ്മ പുതുക്കാൻ വർഷത്തിലൊരിക്കൽ 7 ദിവസം ഇസ്രയേൽ ജനം വീട് വിട്ട് കൂടാരം കെട്ടി യെരുശലേം ദൈവാലയത്തിന്റെ പ്രാന്തപ്രദേശത്ത് കൂടാരങ്ങളിൽ രാവണുക്കുവോളം വിടുതൽ നൽകിയ അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രഗാനങ്ങൾ പാടി സങ്കീർത്തനങ്ങൾ ഉച്ചരിച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ആ പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. 3-ാമത്തെ വലിയ പെരുന്നാൾ കൊയ്ത്തുത്സവ പെരുന്നാളാണ്, അല്ലെങ്കിൽ വിളവെടുപ്പ് പെരുന്നാളെന്ന് വിളിക്കും. പെന്തിക്കോസ്തി എന്നതിന് പേരുണ്ട്. നിലത്ത് കൃഷി ചെയ്തിട്ട് ദൈവത്തിന്റെ കൃപയാൽ വേനലും മഞ്ഞും മഴയും കാലാകാലങ്ങളിൽ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം വർഷിച്ചതിന്റെ ഫലമായി ഭൂമിയിൽ നിന്ന് വിളവ് ലഭിക്കുമ്പോൾ അത് ദൈവത്തിന് അർപ്പണം ചെയ്യുവാൻ ആദ്യ ഫലവുമായി ഇസ്രയേൽ യെരുശലേമിലേക്ക് പോകും. അതും ദൈവത്തിന് അർപ്പണം ചെയ്യുന്ന പെരുന്നാളാണ്. ഈ 3 പെരുന്നാളുകൾക്കും എല്ലാ യഹൂദനും യഹോവയുടെ വിശുദ്ധ നഗരത്തിൽ പോകുവാൻ നിർബന്ധിതനാണ്, എങ്കിലും പോകാറില്ല. നമ്മളും അങ്ങനെയാണ്. പല സന്ദർഭങ്ങളിലും നിർബന്ധമായും ദൈവാലയത്തിൽ പോകണമെന്ന് സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിലും ആറാനായ പെരുന്നാളുകളിലും ഒരു കാരണവശാലും പരിശുദ്ധ കുർബാനയുടെ സംസർഗത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കരുതോ എന്ന സഭാമക്കൾക്ക് നിർദ്ദേശമുണ്ട്. പോകാറില്ല, അനുസരിക്കാറുമില്ല. ഇതുപോലെയായിരുന്നു യഹൂദനും, എനിക്ക് അറിയില്ല. എന്തുവന്നാലും ഒരു പെരുന്നാളിന് എല്ലാ യഹൂദനും യെരുശലേമിൽ പോകുമായിരുന്നു. അതവരുടെ വീണ്ടെടുപ്പിന്റെ പെരുന്നാളാണ് പെസഹ. പെസഹ പെരുന്നാൾ വരുമ്പോൾ സകല യഹൂദരും യെരുശലേമിലേക്ക് പോകും. ഇന്നെന്നതുപോലെ അന്ന് വാഹന സൗകര്യങ്ങളില്ല. ഉള്ള വാഹനങ്ങൾ മൃഗങ്ങളാണ്, കുതിര, കഴുത, ഒട്ടകം, കോവർ കഴുത. ഈ വക മൃഗങ്ങൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. പിന്നെ അവർ എന്ത് ചെയ്യും? ആ ജനം നടന്നങ്ങ് പോകും യെരുശലേമിലേക്ക്. 4 ചുവട് നടക്കാൻ ഇന്ന് ആവശ്യപ്പെട്ടാൽ അങ്ങനെ നടന്നു പോയിട്ട് ഒരു പുണ്യവും വേണ്ട എന്ന് പറയുന്ന ആധുനിക ലോകത്തെ ക്രിസ്ത്യാനി എവിടെ? നടന്നു തന്നെ സിയോനിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പോയ യഹൂദൻ എവിടെ? ഈ നടന്നുപോക്കിനൊരു ക്രമമുണ്ട് പ്രിയപ്പെട്ടവര്. ഏറ്റവും ദൂരെ താമസിക്കുന്ന വീട്ടിലെ ആളുകൾ ഏറ്റവും ആദ്യം യാത്ര ആരംഭിക്കും. 10-15 ദിവസത്തേക്ക് ആവശ്യമുള്ള ആഹാരവും വസ്ത്രവും ഭാണ്ഡത്തിൽ കെട്ടിയത് ചുമലിലെടുത്ത് ഇസ്രയേൽ ജനം ആദ്യത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവർ നടന്ന് 2-ാമത്തെ വീടിന്റെ പടിക്കലെത്തുമ്പോൾ ആദ്യത്തെ ആ വീട്ടിലെ ആളുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. അവർ ഈ സംഘത്തോട് ചേരുന്നു, സംഘം വലുതാകുന്നു. അവരൊരുമിച്ച് 3-ാമത്തെ വീടിന്റെ പടിക്കലെത്തുമ്പോൾ അവിടെ ഒരുങ്ങി നിൽക്കുന്നവർ സംഘത്തോട് ചേരുന്നു, സംഘം വീണ്ടും വലുതാകുന്നു. 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും വീട്ടും പടിക്കൽ കാത്തു നിൽക്കുന്നവർ സംഘത്തോട് ചേരുന്നു.
സംഘം വീണ്ടും 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 വലുതാകുന്നു. പത്ത് നൂറാകുന്നു, നൂറായിരമാകുന്നു, ആയിരം പതിനായിരമാകുന്നു, മനുഷ്യ മഹാസമുദ്രമാകുന്നു. ഈ മനുഷ്യ മഹാസമുദ്രം പോകുന്നത് യെരുശലേമിലേക്കാണ്. യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിന്, പെസഹ പെരുന്നാളിന് ഒരു വർഷം 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെ യഹൂദന്മാർ വന്നെത്തുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. സകല കാലുകളും യെരുശലേമിലേക്ക്, സകല കണ്ണുകളും യെരുശലേമിലേക്ക്, സകല മനസ്സുകളും യെരുശലേമിലേക്ക്. വീണ്ടെടുപ്പുകാരനായ യഹോവയെ വീണ്ടെടുപ്പിന്റെ ആരാധനയിൽ അനുസ്മരിക്കാൻ ഈ ജനം ഇങ്ങനെ പോകുമ്പോൾ ആ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നത് പോലെ അല്ല അവർ പോയിക്കൊണ്ടിരുന്നത്. മുണ്ടും മടക്കി കുത്തി, കട്ടൻ ബീഡിയും വലിച്ച്, സിനിമാ പാട്ടും മൂളി, സിനിമാ കഥയും പറഞ്ഞ്, നാട്ടുകാരുടെ കുറ്റവും കുസുമ്പും പറഞ്ഞ് ഇന്നും പള്ളിയിലേക്ക് വന്ന പലരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. യഹൂദൻ ദൈവാലയത്തിലേക്ക് പോകുന്നത് പാട്ടുകൾ പാടിക്കൊണ്ടാണ്, സിനിമാ പാട്ടല്ല. കാരണം അന്ന് സിനിമാ പാട്ടില്ല. അവർ പാടുന്നത് സങ്കീർത്തനങ്ങളാണ്. ആ പാട്ടിനൊരു ഋതവും താളവും ഉണ്ട്. പ്രിയപ്പെട്ടവര്, രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞാണ് അവർ പാട്ടുകൾ പാടുന്നത്. ഒരു ഗ്രൂപ്പ് നേതൃത്വം കൊടുത്ത് പാടും, രണ്ടാം ഗ്രൂപ്പ് അത് ഏറ്റുപാടും. ആദ്യ ഗ്രൂപ്പ് പാടിത്തുടങ്ങും, യഹോവ എന്റെ ഇടയനാകുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് അത് ഏറ്റുപാടും, യഹോവ എന്റെ ഇടയനാകുന്നു. ഒന്നാം ഗ്രൂപ്പ് വീണ്ടും പാടിക്കൊടുക്കും, എനിക്ക് യാതൊന്നിനും മുട്ടുണ്ടാകയില്ല. രണ്ടാം ഗ്രൂപ്പ് ആവർത്തിക്കും, എനിക്ക് യാതൊന്നിനും മുട്ടുണ്ടാകയില്ല. ഇങ്ങനെ പാടിയും ഏറ്റുപാടിയും പാടിയും ഏറ്റുപാടിയും പാടിയും ഏറ്റുപാടിയും അത്യുന്നതൻ ആരാധന അർപ്പിച്ച് ഭക്തിരസം കലർന്ന യാത്രയാണ് ഇസ്രയേലിന്റെ സിയോൻ സഞ്ചാരം. ഈ ജനം പാട്ടുകൾ പാടിക്കൊണ്ട് നടന്ന് നടന്ന് നാനാദേശത്ത് നിന്ന് അലകളായി വരികയാണ്. നാനാദേശത്ത് നിന്ന് വരുന്ന ഇസ്രായേൽ ജനസഞ്ചയം മുഴുവനും യെരുശലേം ദേവാലയം പണിയപ്പെട്ടിരിക്കുന്ന സിയോൻ മലയുടെ താഴ്വരയിൽ വരുമ്പോൾ അവിടെ നിൽക്കും. മുന്നാലെ വന്നവർ നിൽക്കുന്നത് എന്തിനെന്നല്ല, പിന്നാലെ വരുന്നവർ കൂടെ വന്നെത്താൻ വേണ്ടി. എല്ലാവരും വന്നെത്തി കഴിയുമ്പോൾ ഈ മനുഷ്യ മഹാസമുദ്രം ഒറ്റക്കെട്ടായി സിയോന്റെ മുകളിലേക്ക് കയറി 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 പോവുകയാണ്. ഇസ്രയേലിന്റെ പ്രത്യാശയായ സിയോന്റെ നെറുകയിൽ കുടികൊള്ളുന്ന ദൈവാലയത്തിന്റെ കൃപാസനത്തിങ്കൽ അധിവാസം കൊള്ളുന്ന അത്യുന്നതനെ ആരാധിപ്പാനുള്ള കയറിപ്പോക്കാണ് ഈ കാണുന്നത്. ദൈവമക്കളെ, ഈ ജനം ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ, അർത്ഥാൽ ആരോഹണം ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങൾ എന്നറിയപ്പെടുന്നത്. ആരോഹണം ചെയ്യുക എന്ന് വച്ചാൽ കയറ്റം കയറുക എന്നാണ് അതിന്റെ അർത്ഥം. ആരോഹണം ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകൾ സമം ആരോഹണ ഗീതങ്ങൾ. ഇങ്ങനെ ആരോഹണ ഗീതങ്ങളുണ്ട്, അവരോഹണ ഗീതങ്ങൾ വേറെയുണ്ട്. നോക്കി കണ്ടുപിടിച്ചാൽ മതി. കണ്ടില്ലെങ്കിൽ നാളെ എന്നെ കുറ്റം പറയരുത്, നോക്കാഞ്ഞിട്ടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ദൈവമക്കളെ, ആരോഹണം ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങൾ. ഓർക്കുക, ഇങ്ങനെ പാടിയ പാട്ടുകളിൽ വളരെ മധുരമായ ഒരു സങ്കീർത്തനമാണ് 128-ാം സങ്കീർത്തനം. ജീവിതസ്പർശിയായ പച്ച യാഥാർത്ഥ്യങ്ങളെ ഉറക്കെ പറയുന്ന സുന്ദര കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ. 128-ാം സങ്കീർത്തനത്തിന്റെ കർത്താവ് ആരാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ദാവീദാണെന്നാണ് പണ്ഡിതാഭിപ്രായം. ആരുമാകട്ടെ, ഈ സങ്കീർത്തനം ഇന്ന് രാത്രി വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 128-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഏവനും ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു മതവിഭാഗത്തെ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനമല്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ആര് അവനെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുമോ അവരൊക്കെയും ഭാഗ്യമുള്ളവരെന്നാണ് ഇപ്പോൾ വായിച്ചതിന്റെ അർത്ഥം. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കാലമോ ദേശമോ ഭാഷയോ പരിമിതിപ്പെടുത്താതെ അഖില ലോകത്തുമുള്ള സകല പാപിക്കും വേണ്ടി രക്ഷയൊരുക്കിയ കർത്താവിന്റെ രക്ഷയുടെ സുവിശേഷമാണ് സത്യവേദ പുസ്തകത്തിന്റെ സത്ത. ഈ പുസ്തകം ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം മാത്രമാണെന്ന് ആരൊക്കെയോ അറിഞ്ഞുപോയി പറഞ്ഞുപോയി ധരിച്ചുപോയി തെറ്റ്. സത്യവേദ പുസ്തകം ഒരിക്കലും ക്രിസ്ത്യാനികളുടെ മാത്രം മതഗ്രന്ഥമല്ല. ഇത് അങ്ങനെ പരിമിതപ്പെടുത്തേണ്ട ഒരു ഗ്രന്ഥവുമല്ല. സത്യവേദ പുസ്തകം അങ്ങനെയല്ല എന്ന് പറയാൻ കാരണം ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ലാത്തത് കൊണ്ടാണ്.
ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ലെങ്കിൽ ക്രിസ്തു വിഷയമാകുന്ന പുസ്തകം ക്രിസ്ത്യാനികളുടെ മാത്രം പുസ്തകമല്ല. യേശു ലോകം മുഴുവന്റെയും സൃഷ്ടാവാണ്, നിയന്ത്രേതാവാണ്, പരിപാലകനാണ്, വീണ്ടെടുപ്പുകാരനാണ്. മസിഹ തമ്പുരാൻ കാൽവരി ക്രൂസിൽ യാഗമായി അർപ്പിക്കപ്പെട്ടത് കേവലം ഒരു മതവിഭാഗത്തിന്റെ ഒരു ജനവിഭാഗത്തിന്റെ വിടുതലിന് വേണ്ടി അല്ല, ലോകം മുഴുവന്റെയും പരിത്രാണത്തിനു വേണ്ടി അത്ര. എങ്കിൽ തിരിച്ചറിയുക, നീ യേശുവിനെ പരിമിതിപ്പെടുത്തരുത്. ഇത് ഹൃദയത്തിൽ വായിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കാമോ? യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1:12 പറയുന്നത് ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം എഴുതിയതാണെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെല്ലാവരും എന്ന് എഴുതുമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ വിശാലത വായിക്കണം. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3:16 വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്നാണ് ആ വാക്യം അറിയപ്പെടുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: തന്റെ ഏകജാതനായ പുത്രൻ യേശു മസിഹായിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്ര കണ്ട് ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പോൾ ഇത് ലോകം മുഴുവനെയും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, വെളിപ്പാടിലേക്ക് എത്തി നോക്കാം. വെളിപ്പാട് പുസ്തകം 3:20 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആരെങ്കിലും ആർക്കുമാകാം? ഈ നാളുകളിൽ യേശുക്രിസ്തു മുട്ടുന്നത് അറിഞ്ഞിട്ട് അനേകം ആളുകൾ ഹൃദയത്തിന്റെ കവാടം തുറന്ന് കർത്താവിനെ അകത്ത് കയറ്റി അവനോടുകൂടെ ആനന്ദമനുഭവിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന് ബലപ്പെട്ടവർ ഹൃദയത്തിന്റെ വാതിൽ കൊട്ടിയടച്ചിട്ട് കർത്താവിനെ അകത്ത് കയറ്റാതെ അതിനകത്ത് അടയിരുന്ന പാപത്തെ താലോലിക്കുന്നത് നിത്യമുള്ള കാഴ്ചയാണ്. നൊമ്പരമുണ്ടെന്ന് പറയുമ്പോ ഇരിക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സങ്കീർത്തനം കുറെ കൂടി വിപുലമായി ദർശിക്കുക. സങ്കീർത്തനക്കാരൻ ആരംഭിക്കുന്നു: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. രണ്ട് കാര്യം ചെയ്യുന്നവരത്രേ ഭാഗ്യവാന്മാരെന്ന് ഈ സങ്കീർത്തനം പറയുന്നത്. ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ ആധുനിക ലോകത്തെ ആളുകൾ ഉത്തരം പറയും: വിദേശത്ത് ജോലിയുള്ളവരത്രേ ഭാഗ്യവാന്മാർ, 500,000 മുകളിൽ ശമ്പളം പറ്റുന്നവർ അത്രേ ഭാഗ്യവാന്മാർ, പട്ടണത്തിൽ സ്വന്തമായി വീടുള്ളവരത്രേ ഭാഗ്യവാന്മാർ, 50,000,000 ബാങ്കിലുള്ളവരത്രേ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ലോകത്ത് ഒരുപാട് പേരെ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. അവരാണോ ഭാഗ്യവാന്മാർ? ഈ ലോകത്ത് ഭാഗ്യവാനെന്ന് നിനച്ച് പലരും ജീവിക്കുന്നുണ്ട്. ചിലർ ഇവിടെ വന്നിട്ടുമുണ്ട്. അഹോ കഷ്ടം! ഈ ഭാഗ്യം നിമിഷനേരം കൊണ്ട് നീർക്കുമിള പോലെ പൊട്ടിപ്പോകും മക്കളെ. എന്നാൽ ആരാണ് ഭാഗ്യവാൻ? വേദപുസ്തകം പറയും, അത് വിപുലപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതിലേക്ക് പോയാൽ തിരിച്ചു വരാൻ ഇന്ന് രാത്രി നേരം കിട്ടില്ല, അതുകൊണ്ട് അത് വിഷയമാക്കുന്നില്ല. ഈ സങ്കീർത്തനം പറയുന്നു ആരാണ് ഭാഗ്യവാൻ. രണ്ട് കാര്യം ചെയ്യുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ഒന്ന്, യഹോവയെ ഭയപ്പെടണം. അത് പറയുമ്പോൾ ഇവിടെ ഒരു വൈരുദ്ധ്യം വായിക്കാൻ കഴിയും. സത്യവേദ പുസ്തകത്തിൽ, ഈ സത്യവേദ പുസ്തകത്തിൽ 66 ഗ്രന്ഥങ്ങളുള്ള ഈ പുസ്തകത്തിൽ 366 പ്രാവശ്യം ആവർത്തിച്ച് എഴുതിയിട്ടുള്ള ഒരു വചനമുണ്ട്. അത് മറ്റൊന്നുമല്ല, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് തന്നെ. ഒരു വർഷത്തിന് 365.5 ദിവസമുള്ളപ്പോ 366 പ്രാവശ്യം ദൈവത്തിന്റെ പുസ്തകം പറയുന്നു നീ ഭയപ്പെടേണ്ട. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനം പറയുന്നു: മകളെ നീ ഭയപ്പെടേണ്ട, മകനെ നീ ഭയപ്പെടേണ്ട, നീ ആശങ്കപ്പെടേണ്ട, നീ അസ്വസ്ഥതപ്പെടേണ്ട, നീ ഞെട്ടേണ്ട, നീ ഞെരങ്ങേണ്ട, നീ നിലവിളിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലോ, ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ, പിന്നെ നീ കരയുന്നത് എന്തിനാ? എന്നിട്ടും ഈ ആളുകൾക്ക് ഭയം മാറുന്നില്ല, അതല്ലേ കഷ്ടം. ഇന്ന് ഞാൻ പുറപ്പെട്ട ശേഷം 3 പേരെന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരു പെൺകുട്ടി പറഞ്ഞു: അച്ഛാ,
ഞാൻ വിവാഹിതയായിരുന്നു, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, ഞാനിപ്പോ ഒരു കോഴ്സിന് പഠിക്കുകയാണ്, അടുത്തയാഴ്ച പരീക്ഷയാണ്, പരീക്ഷ എഴുതാൻ എനിക്ക് പേടിയാവുകയാണ്, ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്നെ എല്ലാവരും കളിയാക്കുകയാണ്, എനിക്ക് പേടിയാണ്, പേടിയാണ്, പേടിയാണ്. എന്താ പേടിയുടെ കാരണം? കർത്താവ് ജീവിക്കുന്നു എന്ന സത്യം നീ അറിഞ്ഞിട്ടില്ല. വേറൊരു പെൺകുട്ടിയുടെ അമ്മ വിളിച്ചു, അച്ഛാ മോള് ആന്ധ്രാപ്രദേശിൽ പഠിക്കാൻ പോയിരിക്കുക, ബി എസ് സി നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ പരീക്ഷയാണ്, എന്റെ കൊച്ചിന് ഭയങ്കര ടെൻഷനാ, ഉറക്കം വരുന്നില്ല, പേടിയാ പേടിയാന്നും പറഞ്ഞ് എന്നെ എപ്പോഴും വിളിക്കുക, അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് കൊച്ചിന്റെ പേടി മാറ്റി തരണം, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, പേടിയാ. ജീവിക്കുന്ന കർത്താവിനെ അറിയുന്ന ഒരു കുഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല, ഇല്ല. സത്യം പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് പേടിയ. എന്താ ഭയത്തിന്റെ കാരണം? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ദൈവത്തെ വിശ്വാസമില്ലാത്തത് കൊണ്ട്. ഞാനതിങ്ങനെ ഉദാഹരിക്കാം പ്രിയപ്പെട്ടവരെ. ഒരു കുഞ്ഞിനെ അവന്റെ അപ്പൻ കൈ പിടിച്ച് നടത്തിക്കൊണ്ടുപോവുകയാണ്. അപ്പനാണ് കൈക്ക് പിടിച്ചിരിക്കുന്നത്. കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ചിണുങ്ങി കരയാൻ തുടങ്ങി, മുന്നോട്ട് നടക്കുന്നില്ല. അപ്പൻ ചോദിച്ചു, മോനെ നീ എന്താ നടക്കാത്തത്, നീ എന്തിനാ കരയുന്നത്? പപ്പ പപ്പ എനിക്ക് പേടിയാവുക പപ്പ എന്ന് കൊച്ചിന്റെ മറുപടി. ഉടനെ അപ്പൻ ചോദിച്ചു, മോനെ നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നിന്റെ അപ്പനല്ലേ, നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്, പിന്നെ നീ എന്തിനു ഭയപ്പെടണം? അപ്പോഴാ കുഞ്ഞ് പിന്നെയും പറഞ്ഞു, പപ്പ എന്നാലും എനിക്ക് പേടിയാവുക പപ്പ. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ തരവില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ആ കൊച്ചവന്റെ അപ്പനെ വിശ്വസിക്കുന്നില്ല, അതാണ് ആ കുട്ടിയുടെ കുഴപ്പം. അപ്പന് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ കൊച്ചിനെ ആരും തൊടില്ല, പക്ഷെ കൊച്ചിന് അപ്പനെ വിശ്വാസമില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പേടിയാവുക പപ്പ. ഒരു പെങ്കൊച്ചിനെ അതിന്റെ അമ്മ എടുത്തോണ്ടാ പോണത്, എടിയിൽ വെച്ചുകൊണ്ട് പോവുക. കുറെ ദൂരം ചെന്നപ്പോ കൊച്ച് വിതുമ്പി വിതുമ്പി കരയാൻ തുടങ്ങി, മോളെന്തിനാ കരയുന്നത്? മമ്മി മമ്മി എനിക്ക് പേടിയാവുക മമ്മി. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? ഞാനല്ലേ നിന്നെ എടുത്തിരിക്കുന്നത്, നിന്റെ മമ്മി, എന്നാലും എനിക്ക് പേടിയാവുക മമ്മി. ഈ പെങ്കൊച്ചിന്റെ പ്രശ്നം എന്താ? അതാ, നിന്റെ അമ്മയെ വിശ്വസിക്കുന്നില്ല, ഈ അമ്മയൊന്നും എന്നെ സംരക്ഷിക്കാൻ ശക്തയല്ല എന്ന് ഈ കൊച്ചിനൊരു തോന്നൽ. ഞാൻ ഇവിടെ ഈ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന കഥാപാത്രങ്ങളുടെ കഥയാ. ദൈവമേ എനിക്ക് പേടിയാവുകയെന്ന് ദൈവത്തോട് പറഞ്ഞാൽ നീ ഈ ദൈവത്തെ ഒരു കണിക പോലും വിശ്വസിക്കുന്നില്ല. നീ നിന്റെ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ നീ ഭയപ്പെടണ്ട. വിശ്വസിച്ചവരാരും ഭയപ്പെട്ടിട്ടില്ല. ദാവീദ് പാടിയില്ലേ 23-ാം സങ്കീർത്തനത്തിൽ, കൂരകൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ യഹോവേ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക് ഭയത്തിന് അവകാശമില്ല. ഭയമുണ്ട് ഭയമുണ്ട് എന്ന് പറയുന്നവർ കർത്താവിനെ അല്പം പോലും അറിഞ്ഞിട്ടില്ലാത്തവരാണ്. വിശ്വാസി എന്ന പേരും പേറി ഒരുപാട് കള്ള ക്രിസ്ത്യാനികൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. പേടിയാണെന്നാ പറയുന്നത് സത്യം. കർത്താവ് ജീവിക്കുന്നിടത്തോളം കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭയമെന്നൊരു വികാരത്തിന് അവകാശമില്ല. നീ നിന്റെ ദൈവത്തെ അപമാനിക്കരുത്. ദൈവമൈതല്ലേ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം ജീവിക്കുന്നു. കേൾക്കാം, അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് വചനം പറഞ്ഞു. അതേ വചനം ഇപ്പോൾ പറയുകയാണ്, നീ ഭയപ്പെടുക എന്ന്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ യഹോവയെ ഭയപ്പെടുക എന്ന്. എന്താണൊരു വൈരുദ്ധ്യം? എന്നാൽ പ്രിയപ്പെട്ടവരെ കേൾക്കുക, ഈ ലോകത്ത് ഭയപ്പെടേണ്ട സംഗതികളുണ്ട്, ഭയപ്പെടേണ്ടാത്ത സംഗതികളുമുണ്ട്. നമ്മുടെ ജനമോ ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടില്ല, ഭയപ്പെടേണ്ടാത്തതിനെ ഒക്കെ ഭയപ്പെടുകയും ചെയ്യും. സത്യം. ആവശ്യമില്ലാത്തതിനെ പേടിക്കുന്ന ശീലം നമ്മുടെ ആളുകൾക്കുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ, ഈ പരേതാത്മാക്കളെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? കുറെ നേരമായില്ലോ നിങ്ങളിങ്ങനെ മിഴിഞ്ഞിരിക്കുന്നു, ഉത്തരം പറ. ഈ പരേതാത്മാക്കളെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ലല്ലോ. ഇല്ല. ഇന്ന് രാത്രി കിടപ്പ് സെമിത്തേരിയിലേക്ക് മാറ്റിയാലോ? അപ്പൊ ചിരിച്ച് എന്നെ കളിയാക്കുവാണോ? ആണോ? പരേതാത്മാക്കളെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവർ പരേതാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയിൽ ഉറങ്ങാൻ തയ്യാറാകുമോ? ഓ വേണ്ട, ഒരു ശവപ്പെട്ടി മേടിച്ചുകൊണ്ട് തരാം, ഇന്ന് അതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? തീർന്നില്ലേ നിങ്ങളുടെ വീരവാദം?
പരേതാത്മാക്കളെ പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറയും. പക്ഷേ പരാതാത്മാക്കളെ പേടിച്ചിട്ട് ഇവിടെ ആർക്കും കിടക്കപ്പുറതിയില്ല. സെമിത്തേരിയുടെ അടുത്ത വീടെങ്കിൽ രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കത്തേ ഉള്ളൂ, ഉറങ്ങത്തില്ല. കൊച്ചു ശബ്ദം കേൾക്കുമ്പോ ഈ സെമിത്തേരിയിൽ നിന്ന് പ്രേതം എഴുന്നേറ്റ് വന്നതാണെന്നോർത്ത് പ്രേതമായി പോകുന്ന മനുഷ്യരിവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ പരേതാത്മാക്കളെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു പരേതാത്മാവും എഴുന്നേറ്റ് ഓടി നടക്കുകയോ ആരെയെങ്കിലും കയറി പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. പക്ഷെ നമ്മുടെ ആളുകളുടെ അന്ധവിശ്വാസം പരേതാത്മാക്കൾ കയറിക്കൂടുമെന്നാ പറയുന്നത്, കയറിക്കൂടുമെന്ന്. ഞാൻ നോക്കിയിട്ട് ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച ആത്മാവ് ഈ നടക്കണ ആത്മാവാ. വൈകുന്നേരമാകുമ്പോ പാമ്പാവും, ചിലത് ചേര, ചിലത് മൂർഖൻ, ചിലത് രാജവെമ്പാല. റോഡിലൂടെ ഇഴഞ്ഞു വരും, തട്ടിയാ കടിക്കുകയും ചെയ്യും. എനിക്കും കിട്ടിയിട്ടുണ്ട് അല്പം കടിയൊക്കെ. ഇവിടെ ഇരിപ്പുണ്ട്, ഇന്ന് ഇരിക്കുമ്പോഴെന്ത് സുന്ദരൻ. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് ഇഴഞ്ഞായിരിക്കുമോ എന്ന് ആർക്കറിയാം. ഈ സാധനത്തെ പേടിക്കണം. പക്ഷേ പരേതാത്മാക്കളെ പേടിക്കണ്ട. പറഞ്ഞപ്പോഴച്ഛൻ ഓർക്കട്ടെ, ഞാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ താമസിച്ച കാലത്ത് 9 കൊല്ലം കുടുംബമായി പള്ളി കോമ്പൗണ്ടിലാണ് താമസിച്ചത്. 12 കൊല്ലവും അങ്ങനെയാ താമസിച്ചത്. 9 കൊല്ലവും ഞങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടം സെമിത്തേരിക്കകത്ത്. സന്ധ്യയാകുമ്പോ അടുക്കളയുടെ ജനല് വഴി പുറത്തോട്ട് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ച. നിരനിരയായ കല്ലറകൾ, വരിവരിയായ കുരിശുകൾ, കത്തിച്ചു വെച്ച മെഴുതിരികൾ, കണ്ടിരിക്കാൻ ആനന്ദം. അച്ഛൻ എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിയുമ്പോ പെട്ടിയും തൂക്കി നാട് നീളെ പ്രസംഗിക്കാൻ പോകും. അമ്മായിയും രണ്ട് പിള്ളേരും ഈ കെട്ടിടത്തിൽ തനിച്ച് താമസം. ഒരു ദിവസം നാട്ടുംപുറത്തുനിന്ന് എന്റെ പള്ളിയിൽ പ്രസംഗിക്കാൻ ഒരു ഉപദേശി വന്നു. വൈകിയാണ് എത്തിയത്, 7 മണിയായി. ഭക്ഷണം കഴിച്ചാലോ ചോദിച്ചപ്പോ ആയിക്കോട്ടെ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് തുപ്പാൻ വേണ്ടി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചെന്ന് പെട്ടത് സെമിത്തേരിയില്ല. ഇറങ്ങിയതുപോലെ അകത്തോട്ട് കയറി, വെള്ളം തുപ്പിയില്ല, ഇറങ്ങിപ്പോയി. എന്റെ അച്ഛ ഇത് സെമിത്തേരി ആയിരുന്നു അല്ലേ? എന്തേ സാറേ, എന്തേ പേടിച്ചു പോയോ എന്ന് ചോദിച്ചു. എന്റെ അച്ഛ സത്യമായിട്ട് ഞാൻ പേടിച്ചുപോയി. ഈ മനുഷ്യൻ തിരിഞ്ഞ് എന്റെ ഭാര്യയെ നോക്കി. എന്റെ അമ്മായി, ഈ അച്ഛനെ എപ്പൊ നോക്കിയാലും നാട്ടിൽ കാണാം. അന്നേരം അമ്മായിയും പിള്ളേരും തന്നെയാണോ ഇവിടെ കിടക്കണേ എന്ന് ചോദിച്ചു. അന്നേരം എന്റെ ഭാര്യ പറഞ്ഞു, അതെ സാറേ, അതിനെന്നാ കുഴപ്പം, അമ്മായിക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു പേടിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ കിടക്കാൻ എനിക്ക് ഭയങ്കര ധൈര്യമാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഈ സെമിത്തേരി ഇവിടെ ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ ധൈര്യം. അപ്പൊ ആ മനുഷ്യൻ ആശങ്കപ്പെട്ടു, നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടാകും. എന്താ കാര്യം ചോദിച്ചപ്പോഴാണ് എന്റെ ഭാര്യ പൊഴു തിരിച്ചത്, ഈ സെമിത്തേരി ഇവിടെ ഉള്ള കാരണം വേറെ പിശാചിക്കളൊന്നും ഇങ്ങോട്ട് കയറി വരൂലല്ലോ. ഈ ഇഴഞ്ഞു പോണതും വലിഞ്ഞു പോണതും ഇരുകാലി മൃഗങ്ങളും ഇവിടെ കയറി വരാൻ ധൈര്യപ്പെടില്ല. കാരണം സെമിത്തേരി ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരാ, ഞങ്ങൾ ഭയങ്കര കമ്പനിയല്ലേ. സന്ധ്യയാകുമ്പോ അവരൊക്കെ കുഴിമരത്തിന് കയറി വരും. ഞങ്ങളെല്ലാ മക്കളും ഞാനും അവരും കൂടെ കൂടിയിരുന്നു 3-4 പാട്ടൊക്കെ പാടും. കുറെ നേരം പ്രാർത്ഥിക്കും, കുറെ നേരം ബൈബിൾ വായിക്കും. 9 മണിയാകുമ്പോ അവർ പറയും, എന്നാ പിന്നെ അമ്മായും പിള്ളേരും കിടക്കും, ഞങ്ങൾ പോട്ടെ. അവർ കുഴിയിലോട്ട് പോയി, ഞങ്ങൾ ഇവിടെ കിടക്കും. ആ മനുഷ്യൻ പിന്നെ അന്നത്തെ രാത്രി ബോധം ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് കേട്ട്, ഈ പരേതാത്മാക്കളെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അനാവശ്യമായതിനെ പേടിയാ. കാളിയെ പേടി, കൂളിയെ പേടി, കുളിയനെ പേടി, വരത്തുപോക്കിനെ പേടി, സമയദോഷത്തെ പേടി, രാഹുവിനെ പേടി, കേതുവിനെ പേടി. എന്റെ പൊന്ന് ക്രിസ്ത്യാനി, പേര് ക്രിസ്ത്യാനി എന്നാണെങ്കിൽ നീ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നാ. ഇതൊന്നുമല്ല ഭയപ്പെടേണ്ട സംഗതി, ഭയപ്പെടേണ്ട വേറെ ചില സംഗതികളുണ്ട്. നമ്മുടെ ആളുകൾ ഭയപ്പെടേണ്ടതിന് ഭയപ്പെടില്ല. ഭയപ്പെടേണ്ട 1-ാമത്തെ സംഗതി, യഹോവയെ ഭയപ്പെടണം. നിന്റെ കർത്താവിനെ നീ ഭയപ്പെടണം. നിന്റെ സൃഷ്ടാവിനെ, നിന്റെ പരിപാലകനെ, നിന്റെ വീണ്ടെടുപ്പുകാരനെ നീ ഭയപ്പെടണം. അത് ദൈവം ക്രൂരനായതുകൊണ്ടൊന്നുമല്ല, അതിന് 3 കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് യഹോവയെ ഭയപ്പെടണം? 1-ാമത്തെ കാരണം, ദൈവം സ്നേഹമാകയാൽ അവനെ ഭയപ്പെടണം. എവിടെ സ്നേഹമുണ്ടോ അവിടെ ഭയമുണ്ട്. അത് ഭീതിയല്ല, അത് സ്വാഭാവികമായും സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭയമാണ്. എന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ കാരണം വേദനിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുള്ളതിനാൽ എന്നെ സ്നേഹിക്കുന്ന ആളോട് പെരുമാറുമ്പോൾ ഞാൻ ഭയത്തോടെ പെരുമാറും. ഈ ലോകത്ത് എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് എന്റെ അപ്പനല്ല, എന്റെ അമ്മയല്ല, എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, എന്റെ പ്രിയപ്പെട്ടവരാരുമല്ല. ഈ ലോകത്ത് എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് എന്റെ വീണ്ടെടുപ്പുകാരനായ എന്റെ യേശുമശിഹ കർത്താവാണ്. സ്വർഗാദി സ്വർഗത്തിൽ കോടാനുകോടിക്കണക്കിനും ആലാഖമാരുടെ സ്തുതികളിന്മേൽ അധിവസിച്ചിരുന്ന അത്ഭുതവാനായ പുത്രൻ തമ്പുരാൻ
പാപിയായ എന്നെ പരിത്രാണം ചെയ്യുവാൻ ഏതെങ്കിലും വാഗ്ദാനത്തിന്റെ നിവർത്തീകരണമായി കാലത്തിന്റെ പൂർത്തീകരണത്തിൽ കന്യകാമറിയത്തിൽ ഉരുവായി കല്ലിടാവിൽ പിറന്നു വീണ് കാനാവിൽ വേലയാരംഭിച്ച് കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ചത് അവസാനിപ്പിച്ചല്ലോ. രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല എന്ന ദൈവനീതി നിവർത്തിയാക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധൻ പാപിയായി എനിക്ക് വേണ്ടി പാപമില്ലാത്ത രക്തം ചിന്തി മരിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നിരിക്കെ പാപിയായി എന്നെ മരണശിക്ഷ മാറ്റാൻ പാപമില്ലാത്തവൻ എനിക്ക് പകരമായി മരിച്ചു. തന്റെ പ്രാണനും ചോരയും എനിക്ക് തന്നു. എന്നെ വീണ്ടെടുത്ത എന്റെ സ്നേഹിതൻ എന്റെ യേശു. ഇതിലും വലിയ വലിയ ഒരു സ്നേഹിതൻ എനിക്ക് ലോകത്തില്ല. നിനക്കും ഇല്ല, ദൈവവൈദലേ ഇല്ല. ഇത്രത്തോളം ആഴമായി എന്നെയും നിന്നെയും സ്നേഹിച്ച ഈ കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോ അവനെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയുമോ? ഈ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും ഭയത്തോടെ പെരുമാറണം. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ്. സ്നേഹമാകുന്ന ദൈവം വേദനിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ മുമ്പിൽ പെരുമാറുമ്പോൾ ഭയത്തോടെ പെരുമാറണം. ദൈവത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടുകൂടാ. അത് ദൈവം സഹിക്കില്ല. ദൈവത്തെ നീ വേദനിപ്പിക്കുന്നുവെങ്കിൽ നീ തിരുത്തപ്പെടണം. ദൈവ പൈതലേ സത്യം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തെ മഥിക്കുന്നുവോ ഇന്ന് രാത്രി? നീ ദൈവത്തെ കോപിപ്പിക്കുന്നയാളാണോ വേദനിപ്പിക്കുന്നയാളാണോ? വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭക്ഷണ പാനീയങ്ങൾ കൊണ്ടോ നീ നിന്റെ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ചങ്കിലെ ചോര തന്നു വീണ്ടെടുത്ത് നിത്യസ്വർഗത്തിന് ഓഹരി അവകാശം നിനക്ക് പകുത്തു തന്ന, വീടൊരുക്കാൻ പോയവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ഈ തമ്പുരാനെ വേദനിപ്പിച്ച ജീവചരിത്രമാണോ നിന്റെ ജീവചരിത്രം? എങ്കിൽ നിനക്ക് തെറ്റി. ദൈവം സ്നേഹമാകയാൽ അവനെ ഭയപ്പെടണം. എവിടെ സ്നേഹമുണ്ടോ അവിടെ ഭയമുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം. എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം? രണ്ടാമത്തെ ഉത്തരം, ദൈവം നീതിമാനാകയാൽ അവനെ ഭയപ്പെടണം. എന്തുകൊണ്ട് ദൈവം പേടിച്ചോയോ മിണ്ടാത്ത എന്തി? ദൈവം നീതിമാനാകയാൽ അവനെ ഭയപ്പെടണം. കേൾക്കുക, നീതിമാനായ ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ നീതിമാനാണ്. ആരാധകനാണോ മകനാണോ മകളാണോ ദൈവത്തിന് പ്രശ്നമല്ല. മുഖം നോക്കാതെ വിധി പറയുന്ന നീതിയുള്ള ന്യായാധിപനാണ് സ്വർഗത്തിലെ ദൈവം. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, യാതൊരു തർക്കവുമില്ല. ഏറെ തെറ്റ് ചെയ്യുന്നവർക്ക് ഏറെ ശിക്ഷ, കുറയെ തെറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ശിക്ഷ. ഇനി ഏറ്റവും അടുത്തുള്ളവർ തെറ്റ് ചെയ്താൽ അധികം ശിക്ഷ കൊടുക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഈ ലോകത്തിന്റെ അപ്പന്മാർ സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ പരമാവധി മക്കളെ രക്ഷിക്കാൻ ശ്രമിക്കും. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ പുറത്തുള്ളവർ തെറ്റ് ചെയ്തതിന്റെ ഇരട്ടി ശിക്ഷ കൊടുക്കും. ഇതാണ് ദൈവത്തിന്റെ നീതി. അച്ഛൻ പറഞ്ഞത് സത്യമല്ലേ? ഈ ലോകത്തെ ഏതപ്പനും സ്വന്തം മകൻ എന്ത് തെറ്റ് ചെയ്താലും പ്രൊട്ടക്ട് ചെയ്യും. ഓ, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്ത്, ഇതിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, എന്നാലും പറയാതെ തരവില്ല. ഈ ലോകത്തൊരു ഉന്നതനായ പോലീസ് ഓഫീസറുടെ മകൻ ഒരു കൊലപാതകം ചെയ്താൽ അവനെ അവന്റെ അപ്പൻ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുമോ? എന്ത് വില കൊടുത്തു സ്വന്തം മോനെ ഈ അപ്പൻ പ്രൊട്ടക്ട് ചെയ്യുമെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ക്ഷമിച്ചേരെ. ഈ ലോകത്തൊരു മന്ത്രിയുടെ മോൻ ബാങ്ക് കൊള്ളയടിച്ച അപ്പൻ മന്ത്രിയാണെങ്കിൽ മോനെ പോലീസ് പിടിക്കില്ല, മോനെ മുക്കും. ഈ ലോകത്തിന്റെ നേതാക്കന്മാർ അപ്പന്മാർ സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നേരെ തിരിച്ച സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അതേ സത്യം. ഇത് നാം പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് 1987 സെമിനാരി വിദ്യാർത്ഥികൾക്ക് ധ്യാനം കൊടുക്കാൻ വന്നപ്പോ പറഞ്ഞ ഒരു സംഭവമാണ്, ഒരു കഥയാണ്. ബാബാതിരുമേനി അന്ന് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, മോഷണം പാപമാണ്, ദൈവം ശിക്ഷിക്കും. ഞാനന്ന് ഷമ്മാസനായിട്ടില്ല, അൽമായക്കാരനായിട്ട് ആ സെമിനാരി പഠിച്ചത്. ഏറ്റവും മുമ്പിലിരിക്കുകയാണ് ബാബാതിരുമേനി. എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മക്കളെ, ഈ ഇരിക്കുന്ന കൊച്ചൻ 50 പൈസ മോഷ്ടിച്ചാൽ ദൈവം അടിക്കും. ഒരടിയാണ് അതിന്റെ ശിക്ഷ.
ഒന്ന് വരുത്തിയിട്ട് അടുത്ത് അടുത്തിരുന്ന ശമ്മാസനെ ചൂണ്ടി തിരുമേനി പറഞ്ഞു, മക്കളെ ഈ ശമ്മാസനാണ് 50 വയസ്സ് മോട്ടിച്ചതെങ്കിൽ ദൈവം 2 പ്രാവശ്യം അടിക്കും. അതെന്നതാ കാരണം? രണ്ടുപേരും മനുഷ്യരല്ലേ, പക്ഷേ അവൻ ശമ്മാസനാണ്. പൗരോഹിത്യത്തിന്റെ ആദ്യത്തെ പദവിയിൽ കയറിയവനാ, കുപ്പായ വിട്ടവനാ, അതിനനുസരിച്ച് അടിക്ക് ശക്തി കൂടും. ഒന്ന് നിർത്തി നെടുവീർപ്പിട്ടിട്ട് അടുത്ത് നിന്ന അച്ഛനെ നോക്കി തിരുമേനി പറഞ്ഞു, മക്കളെ ഈ അച്ഛനാണ് 50 വയസ്സ് മോട്ടിച്ചതെങ്കിൽ ദൈവം 5 പ്രാവശ്യം അടിക്കും. ഇപ്പോഴും ഉള്ളിൽ അത് ഞെട്ടലായി കിടപ്പുണ്ട്. എന്നിട്ട് ഒന്ന് നിർത്തി നെടുവീർപ്പിട്ടിട്ട് തിരുമേനി പറഞ്ഞു, എന്റെ മക്കളെ മെത്രാച്ചനാണ് 50 വയസ്സ് മോട്ടിച്ചതെങ്കിൽ ദൈവം 10 പ്രാവശ്യം അടിക്കും. ഹല്ലേലൂയ. യോഗ്യത കൂടുന്തോറും ശിക്ഷയുടെ കാഠിന്യം കൂടും. തർക്കം വേണ്ട, ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ലാത്ത ന്യായാധിപനാണ്, മുഖം നോക്കാതെ ശിക്ഷിക്കും. അതുകൊണ്ട് തന്നെ 2006 23-ാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ഈ ആലയത്തിന്റെ പരിസരത്തും അകത്തും പുറത്തും വന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും അടിവാങ്ങാൻ അർഹരായി കഴിഞ്ഞു. മനസ്സിലായില്ല അല്ലേ? ഈ വചനം കേട്ടിട്ടില്ലാത്തവർക്ക് കേട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കേട്ടവരെന്തു പറയും? വല്ലതും പറയാൻ പറ്റുമോ? 2006 മാർച്ച് 23-ാം തീയതി തിങ്കളാഴ്ച സന്ധ്യാകാലത്ത് തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിളിച്ചു വരുത്തി നിന്നോട് ഞാൻ അച്ചും കുറിയുമായി പറഞ്ഞ വാക്കുകൾ നീ പാലിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ നിന്നാൽ തീർന്നു സംഗതി. ജീവിതത്തിൽ നീ അടിവാങ്ങാൻ യോഗ്യതപ്പെട്ടു. ഇനി അത് എന്തോരം വേണമെന്ന് തീരുമാനിച്ചാൽ മതി. ഓരോ വചന ശുശ്രൂഷയും അടിയുടെ കാഠിന്യം കൂട്ടും. നിങ്ങൾക്കുള്ളതിൽ ഇരട്ടിയായി എനിക്ക്, കാരണം ഞാനത് പറയുന്നവനാണ്. അപ്പൊ ആശ്വാസമായി, അച്ഛന് ഇത് കൂടുതൽ കിട്ടൂലോ എന്ന്. ഞാനത് മേടിക്കാണ്ടിരിക്കാനുള്ള പണിയും കൂടെ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, കേട്ട വചനം അനുസരിക്കാതെ പോയാൽ തട്ടു കിട്ടുമെന്നുള്ളത് ഉറപ്പാ. തമ്പുരാൻ നീതിമാനാണ്. മുഖപക്ഷമില്ല, മുഖപക്ഷമില്ല, മുഖം നോക്കാതെ വിധിക്കുന്ന നീതിയുള്ള ന്യായാധിപനാണ് സ്വർഗത്തിലെ ദൈവം. യാതൊരു തർക്കവും വേണ്ട. ആരാധകനാണോ, മകനാണോ, മകളാണോ, സ്വന്തമാണോ, ബന്ധമാണോ, ദൈവത്തിന് പ്രശ്നമല്ല. ദൈവമേ, ഞാൻ ഇന്ന പള്ളി ഇടവകപ്പെട്ടതാ, ഇത്ര കൂട്ടായ്മയ്ക്ക് സംബന്ധിച്ചതാ, ഇത്രയും പാട്ട് ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്, ഇത്രയും വചനം ഞാൻ കാണാപ്പാടം പറഞ്ഞതാണ്, ദൈവമേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചതാണെന്ന് നീ ന്യായീകരണം പറഞ്ഞേക്കാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോകില്ല. കേട്ട വചനത്തിനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ അടി കിട്ടും. ഈ ന്യായവിധി, ന്യായവിധി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അറിയാമോ? അറിയാമോ? ആർക്കറിയാം? അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടാ പോരാ, ഒരു ന്യായവിധിയുണ്ട്. ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം ഏതാണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ച സംഗതിയാണെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല. ന്യായവിധി ഈസ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഞാനതിന് ഒരു ഉദാഹരണം പറയാം. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുക. ദൈവം നമ്മളെ നോക്കും, പേര് വിളിക്കും, ഇന്നടത്തിന്റെ ആളല്ലേ ചോദിക്കും. അതേ കർത്താവെ, ഞാൻ തന്നെയാണ് എന്ന് പറയും. രണ്ട് ചോദ്യം, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ സംഭവം, വെരി സിമ്പിൾ. രണ്ടേ രണ്ട് ചോദ്യം, ഉത്തരം യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ഈ ശരീരത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് എന്നെങ്കിലും ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവിനെ കുറിച്ച്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനെ കുറിച്ച്, സ്വർഗത്തിനു വേണ്ടി ഒരുങ്ങേണ്ടതിനെ കുറിച്ച്, രക്ഷയുടെ സുവിശേഷം നീ കേട്ടിരുന്നോ? ഒന്നാമത്തെ ചോദ്യം, ഒരു പ്രാവശ്യമെങ്കിലും ഈ രക്ഷയുടെ സുവിശേഷം നീ കേട്ടിരുന്നോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഞാനൊന്നും കേട്ടില്ല, മൂളി വെപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, പറയാനുള്ളത് ക്ലിയറായിട്ട് പറയണം. എന്തായിരിക്കും ഉത്തരം? ഒരു ബലമില്ലല്ലോ വെച്ചാ ഇവിടുത്തെ ആൾക്കാർക്ക്. ഇതിലെ കാരണത്തിൽ പറയാനാ? യെസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, മോനെ മോളെ, ആ കേട്ട സുവിശേഷം അനുസരിച്ച് ജീവിച്ചായിരുന്നോ? ഉത്തരം പറ. ഐ സോ യു ഗെറ്റ് ഔട്ട്, ക്ലോസ്. ന്യായവിധി തീർന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഭയങ്കര സങ്കീർണതയൊന്നുമില്ല. പേടിക്കാൻ വേണ്ട, മുട്ടി കുട്ടിയിടിക്കാൻ വേണ്ട, ഹോംവർക്ക് ചെയ്തുകൊണ്ട് പൊക്കോളണം. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ മതി, ഒബ്ജക്റ്റീവ് ആണ്, വെരി സിമ്പിൾ. തീർന്നല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയുണ്ട്.
എന്നാൽ നീ നിന്റെ ദൈവത്തെ ഭയപ്പെടണം. അവൻ നീതിമാനാണ്. യാതോ ഒരു ആനുകൂല്യവും നീ പ്രതീക്ഷിക്കരുത്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. ദൈവത്തിന്റെ കോടതിയിൽ അതിന് വ്യത്യാസമൊന്നുമില്ല. എന്നാൽ നീ ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ കർത്താവായ യേശു മിശിഹ എന്ന ദൈവകുമാരൻ നിനക്കു വേണ്ടി നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ മരിച്ചതാണ്. അവൻ നിന്റെ ന്യായവിധി ഏറ്റെടുത്തതാണ്. നിന്റെ മേലൊരു ന്യായവിധി വരാതിരിപ്പാൻ വേണ്ടി നിന്റെ ന്യായവിധി പുത്രൻ തമ്പുരാൻ കാൽവരി ക്രൂശിൽ ഏറ്റെടുത്തതാണ്. എന്നിട്ട് ആ പുത്രൻ തമ്പുരാൻ ഏറ്റെടുത്ത ന്യായവിധി ബോധ്യപ്പെട്ട് പുത്രനോട് അനുരൂപപ്പെട്ട് പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാൻ തയ്യാറല്ലാതെ ഈ രക്ഷ സൗജന്യമായി കിട്ടിയിട്ട് വീണ്ടും ഈ ദൈവത്തോട് മത്സരിച്ച് താന്തോന്നിയായി മദ്യപാനിയായി വെറിക്കൂത്തുകാരനായി വ്യഭിചാരിയായി ദ്രവ്യാഗ്രഹിയായി തട്ടിപ്പും വെട്ടിപ്പും ജീവിതത്തിന്റെ പാഠമാക്കി സത്യദൈവത്തെ മറന്നും മറുതലിച്ചും മത്സരിച്ചും മുന്നോട്ട് പോകുന്ന പാപി ർക്കട്ടെ ഒട്ടും തെറ്റിയൊഴിയാൻ കഴിയാതെ ദൈവകോപത്തിന്റെ വാൾ നിന്റെ ശിരസിൽ വന്നു വീണാൽ നീ രക്ഷപ്പെടില്ല. ഇത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗമാണ്, നിന്റെ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗമല്ല. ഒരു ന്യായവിധി നിന്റെ മേൽ വരാതിരിപ്പാൻ ദൈവത്തിന്റെ സ്നേഹമാണ് അച്ഛനെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. ഈ രാത്രി നീ ഞെട്ടുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, ദൈവപക്ഷത്തേക്ക് മാറുവീൻ, നീ നിന്റെ ജീവിതത്തെ തിരുത്തുവീൻ. ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ല. രഹസ്യ പാപങ്ങളെ പോലും അവൻ കണ്ടുവച്ചിട്ടുണ്ട്. രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും പോക്കിലും വരവിലും ചിന്തയിലും വാക്കിലും മനനത്തിലും മനുഷ്യ നിന്റെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല പാപങ്ങളെയും കണ്ട് കണക്കെഴുതിയ ഒരു കർത്താവുണ്ട്. സഹോദര നിന്റെ ഭാര്യ അറിയാത്തത് നിന്റെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. സഹോദരി നിന്റെ ഭർത്താവ് അറിയാത്തത് നിന്റെ കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പൻ അറിയാത്തത് അമ്മ അറിയാത്തത് കർത്താവ് കണ്ടിട്ടുണ്ട്, കണക്കെഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ മക്കൾ അറിയാത്തത് നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്, കണക്കെഴുതി വെച്ചിട്ടുണ്ട്. നീ അതിൽ നിന്ന് മാറിപ്പോകണ്ട. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരിക്കലും ഒരമ്മ അപ്പനെ മാറ്റി നിർത്തിയിട്ട് പരപുരുഷനുമായി വ്യഭിചാരം ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് കണ്ടു. അവൾ പറഞ്ഞു, ഞാൻ പപ്പ വരുമ്പോ പറഞ്ഞു കൊടുക്കും. ആ അമ്മ മോളോട് പറഞ്ഞു, നീ അത് ചെയ്യരുത് എന്ന്. പക്ഷെ മോള് പറഞ്ഞു, ഞാൻ എന്തായിട്ടും പറഞ്ഞു കൊടുക്കും. ആ അമ്മ കുഞ്ഞിനെ അടുത്ത് വിളിച്ചു നിർത്തി, മോളെ നീ പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ പറയും, ഞാൻ പറയും, ഞാൻ പറയും. ക്ഷണനേരം കൊണ്ട് അമ്മയുടെ കയ്യിലിരുന്ന ഷോള് കുഞ്ഞിന്റെ കഴുത്തിൽ മുറുകി. നൊന്തു പെറ്റ 13 വയസ്സുള്ള മോളെ അമ്മ ഷോൾ മുറുക്കി ഞെരിച്ചു കൊന്നിട്ട് കിണറ്റിൽ തള്ളിയിട്ടു. ഈ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ ഈ കോതമംഗലം കാരണം സമ്മതിക്കേ. ഞാൻ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരുപാട് പാപങ്ങൾ ആളുകൾ മൂടിവെക്കുകയാണ്. ലോകത്ത് ആരും അറിയില്ലെന്ന ഭാവം. എല്ലാം കാണുന്ന ഒരു കർത്താവുണ്ടോ? നീ ഞെട്ടണം. രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പൊ ഞാൻ അതിന് വേറൊരു ഉദാഹരണം പറയട്ടെ. ഇവിടെ രണ്ട് പിള്ളേർ മെഷീൻ ഗണ്ണുമായിട്ട് നടപ്പുണ്ട് തുടങ്ങിയപ്പോ മുതൽ. നിങ്ങൾ കണ്ടില്ലേ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ വെച്ചുകൊണ്ട് ഞാനൊരു ഉദാഹരണം അങ്ങോട്ട് പറയാം. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സെക്കൻഡിൽ സ്വർഗത്തിലെ ദൈവം ഒരു മൂവി ക്യാമറ ആ ആളുടെ നേരെ ഫോക്കസ് ചെയ്ത് വെക്കും. ഇവരിടും പോലെ ഇടയ്ക്കിടയ്ക്ക് കാസറ്റ് മാറ്റിയിടുമൊന്നും വേണ്ട, ത്രൂ ഔട്ട് അങ്ങ് പിടിച്ചോളും. അതിനുള്ള സംവിധാനം അതിനകത്തുണ്ട്. ഈ ആള് കുഴിയിൽ വെച്ച മൂടണ സമയം വരെ ഈ ക്യാമറ ഇയാളെ ഫോളോ ചെയ്യും. നിങ്ങളെയൊക്കെ ഒരു ക്യാമറ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെയും ഫോളോ ചെയ്യുന്നുണ്ട്. രാത്രിയും പകലും പോക്കിലും വരവിലും കോളേജിലും ഹോസ്റ്റലിലും ബാത്റൂമിലും വരെ ഈ ക്യാമറ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓർത്തോ, കംപ്ലീറ്റ് സംഗതിയും ഒപ്പിയെടുത്തോണ്ടിരിക്കുക. ഒരു സിനിമ ഈ സാധനം എഡിറ്റ് ചെയ്യാതെ കാണിച്ചാൽ, ഈ എഡിറ്റ് ചെയ്യാതെ കാണിച്ചാൽ രംഗം മനസ്സിലായോ? ഇനി പറയാം. ഇതിങ്ങൾ പിടിച്ചു വെച്ചു, ഒരാളെ മരിച്ചു, എന്നിട്ട് നേരെ സ്വർഗത്തിന്റെ പടി കയറി ചെല്ലുകയാണ്. അപ്പൊ ഇയാൾക്കൊരു ചെറിയ പേടിയുണ്ട്, എന്നെ അകത്ത് കയറ്റുമോ അകത്ത് കയറ്റുമോ? കയ്യിരിപ്പത്ര നല്ലതല്ലായിരുന്നേ. അവിടെ കയറി ചെല്ലുമ്പോ ഒരു തടസ്സവും സ്വാഗതം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിന്റെ വാതയ്ക്ക്. ചാടി അകത്തോട്ട് കയറി. കയറുമ്പോ അവിടെ ഒരു തടസ്സവും ഇല്ല, സന്തോഷം. സ്വർഗത്തിൽ കയറാൻ പറ്റിയില്ലോ, ആനന്ദം. പെട്ടെന്ന് അവിടെ ഒരു 70mm സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. അമ്പടാ, ഇതെന്താ സംഗതി? ഒരു സിനിമ തുടങ്ങാൻ പോവുകയാണ്. മ്യൂസിക് ഒക്കെ കിട്ടു തുടങ്ങി. ഈ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു. ഭൂമിയിൽ ഒരു സിനിമ കാണാന്ന് വെച്ചപ്പോ സിനിമ കണ്ടാൽ നരകത്തിൽ പോകുന്ന് പറഞ്ഞ് ഈ അച്ഛന്മാർ ഉദ്ദേശിമാര് ചുമ്മാ മനുഷ്യനെ പേടിപ്പിച്ചു. ഇതേ സ്വർഗത്തിൽ സിനിമ, ഇയാൾ അവിടെ തന്നെ അങ്ങ് ഇരുന്നു. ഇത് കണ്ടിട്ട് ഇനി എവിടെ പോണോളൂ? ഒരാള് പുതിയതായി സ്വർഗത്തിൽ വന്നാൽ അന്ന് ഒരു പുതിയ സിനിമ ഉണ്ടാവും. അപ്പൊ സ്വർഗത്തിലുള്ള മുഴുവൻ ആൾക്കാരും അവിടെ വന്നുകൂടും. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എല്ലാരും ഇരുന്നു കഴിഞ്ഞപ്പോ സിനിമ തുടങ്ങി. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് ആദ്യത്തെ രംഗം.
ഇത് കണ്ടു തുടങ്ങിയപ്പോ തന്നെ ഈ കേറി വന്ന പുള്ളിക്ക് തോന്നിയട ഈ പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചിനെ മനസ്സിലായില്ല, ആദ്യമൊന്നും മനസ്സിലായില്ല. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞ് കൊച്ചു വളർന്ന് മൂന്നാലഞ്ച് വയസ്സായി. ഇപ്പൊ കുസൃതത്തിനൊക്കെ എടുത്തുകൊടുത്തപ്പോ ഇവന് കാര്യം മനസ്സിലായത് അവന്റെ അമ്മയാണ് ഈ കുട്ടി, അവനാണ്. ചെറുപ്പകാലത്ത് എന്താ തകൃതം, ഓടുന്നു ചാടുന്നു തലകുത്തി മറിയുന്നു കുസൃതികൾ ഒപ്പിക്കുന്നു എല്ലാരും കൈകൊട്ടിച്ചിരിക്കുമ്പോ ഇവൻ കോണറൊക്കെ പൊക്കിയിട്ട് എടുത്തോട്ട് മറത്തോട്ട് നോക്കി ഞാൻ ആരാ കക്ഷി, ആഹാ ആനന്ദം പിടിച്ചൊക്കെ ഇരുന്നേ. ഒരു 14 വയസ്സായപ്പം മുതല് സംഭവത്തിന്റെ നിറം മാറാൻ തുടങ്ങി, മഞ്ഞ നീല എന്നൊക്കെ ആവാൻ തുടങ്ങി. നിങ്ങക്ക് മനസ്സിലായി കാണില്ലേ അല്ലേ, വേണ്ട തിരുവനന്തപുരംകാരല്ലേ. പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പോയത്, പെമ്പിള്ളേരെ ഒളിഞ്ഞു നോക്കിയത്, തോന്നിവാസം കാണിച്ചത്, അനുതാപമൊക്കെ ചെയ്തത് ഒക്കെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാതെ കാണിക്കുക. പ്രേമലേഖനം പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ച് എഴുതി 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 കൈ കുഴഞ്ഞപ്പോ കുടഞ്ഞിട്ട് എഴുതി 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 പിന്നെയും വായിച്ച് അതിനകത്ത് മുമ്പേ കൂടെ കൊടുത്തിട്ട് മടക്കി വെച്ചതൊക്കെ കർത്താവ് കണ്ടു മോളെ പൊട്ടി. ഈ പറഞ്ഞ വാക്ക് ഇഷ്ടപ്പെട്ടില്ല, അവസാനം പറഞ്ഞതില്ലേ, പിൻവലിച്ചിരിക്കുന്നു ആ കൊച്ചു പൊട്ടി. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. പൊന്നു മക്കളെ, ഇതെല്ലാം കർത്താവ് കൃത്യമായിട്ട് ഇതിനകത്ത് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർത്തോ. എല്ലാം അങ്ങോട്ട് കാണിക്കുക. കുറച്ചോട് വലുതായി കഴിഞ്ഞപ്പോ പിന്നെ ഇല്ലാത്ത രംഗങ്ങളാ വരുന്നത്. ഏത്? ഇത് നിങ്ങൾ ശരിക്കും ഓർത്തു നോക്കി. ഈ ആക്ക ആകെ ലജ്ജയായി, ആകെ ടെൻഷനായി. എല്ലാരും ആ ഈ കക്ഷി കൊള്ളാലോ, സ്വർഗത്തിൽ വന്ന ചങ്ങാതി മുഖം ഒന്ന് കണ്ടിട്ട് അവയൊന്ന് തിരിഞ്ഞിരുന്നേ. ഈ ആകെ വിഷമായി, ഉടനെ ചാടി എഴുന്നേറ്റു. ഈ ആൾക്കാർ പുറകെ എത്തിക്കൊടുത്തു, ഓട്ടം തുടങ്ങി. എന്തിനാ ഒളിക്കാൻ? നാണം വരുമ്പോ ഒളിച്ചിരിക്കണ്ടേ? സ്വർഗമായ സ്വർഗം മുഴുവൻ ഏഴ് റൗണ്ട് ഓടി, പക്ഷെ ഒളിക്കാൻ സ്ഥലം കണ്ടില്ല. എന്താ സംഗതി എന്നറിയാമോ? സ്വർഗത്തിൽ ഇരുട്ട് ഒട്ടും ഇല്ല, അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഏഴ് റൗണ്ട് ഓടിയിട്ട് ഒളിക്കാൻ ഇടം കാണാതെ വന്നപ്പോ ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ വാതയ്ക്ക് വന്ന് താഴോട്ട് നോക്കിയപ്പോ നല്ല ഇരുട്ട്, ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു. ഈ പുള്ളിയെ നരകത്തിൽ വിട്ടത് ആരാ? കർത്താവ് തള്ളിയിട്ടതാണോ? ഞാൻ ഓർത്തോളണം. എല്ലാവരുടെ നേരെ ഒരു ക്യാമറ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള സിനിമ ഒന്ന് കാണിച്ചാലത്തെ കഥ എന്തായിരിക്കും? ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മധ്യെ എന്തായിരിക്കും? ഓരോരുത്തരുടെ ചങ്കി ഇടിക്കണ ഒച്ച ഇവിടെ കേൾക്കാം. ദൈവമക്കളെ ഞെട്ടണം. ഇന്ന് രാത്രി ഇതുവരെയുള്ള നിന്റെ ജീവിതകഥ മറ്റൊരാളോട് കൂടെ ഇരുന്ന് കാണാൻ കഴിയാത്തതാണെങ്കിൽ നീ ഇന്ന് അനുഗമിച്ച് പാപമേറ്റു പറഞ്ഞ് കണ്ണുനീരോടെ നിലവിളിക്കുമെങ്കിൽ ഇതുവരെയുള്ള സിനിമയുടെ ഫിലിം കീറിക്കളഞ്ഞിട്ട് ഇന്ന് നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി നിന്റെ പേരിൽ പുതിയ ഒരു സിനിമ എടുക്കാൻ ഈ കർത്താവ് ശക്തനാ. സ്വന്തം ഭാര്യയുടെ കൂടെ ഇരുന്ന് ഇതുവരെയുള്ള സിനിമ കാണാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഭർത്താവ് വന്നിട്ടുണ്ടാവോ? സ്വന്തം ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഇതുവരെയുള്ള ജീവിതത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത സിനിമ കാണാൻ കഴിവുള്ള ഏതെങ്കിലും ഭാര്യ വന്നിട്ടുണ്ടാവോ? 16 വയസ്സല്ലേ ആയോളു കൊച്ചെ, നിന്റെ ഇതുവരെയുള്ള ജീവിതകഥ സിനിമയായി കാണിച്ചാൽ നിന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് നീ കാണുമോ? പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇങ്ങനെയും ഒരു ന്യായവിധി ഉണ്ട്, ഉണ്ട്. സാമ്പിൾ നമ്പർ 2 ഇനി വേറെ ഉണ്ട്. ഇത് തന്നെ ആൾക്കാർ വയർത്തു, ഫാനൊക്കെ ഇട്ടിട്ടും. അത് കാരണം ഞാനാ ന്യായവിധിയുടെ സാമ്പിൾ നിർത്തി. നോക്കുക, ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്, മുഖം നോക്കാതെ വിധിക്കുന്നവനാണ്. നീ നിന്റെ പാപത്തെ രഹസ്യമെന്ന് കണ്ട് മൂടി വച്ചാൽ അതിനെ പരസ്യമാക്കാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. എവിടം വരെ നീ മൂടി വെക്കും കുഞ്ഞെ? അഗ്നിജ്വാലയെ വെല്ലുന്ന കണ്ണുള്ള കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഒരു പാപം പോലും മറഞ്ഞിരിക്കുന്നില്ല, മറച്ചു വെക്കാൻ കഴിയില്ല. അവൻ അഗ്നിയാണ്, അവന്റെ കണ്ണും അഗ്നിയാണ്, അത് സകലവും ശോധന ചെയ്യുന്നു. നീ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. 4 സങ്കീർത്തനം 4 വാക്യം, നീ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദൈവം നീതിമാനാകയാൽ അവനെ ഭയപ്പെടണം. യെസ്, എന്തുകൊണ്ട് യഹോവയെ ഭയപ്പെടണം? ഒന്നാമത്തെ ഉത്തരം എന്തായിരുന്നു? ദൈവം സ്നേഹമാകയാൽ അവനെ ഭയപ്പെടണം. 2, ദൈവം നീതിമാനാകയാൽ അവനെ ഭയപ്പെടണം. 3, ദൈവം പരിശുദ്ധനാകയാൽ അവനെ ഭയപ്പെടണം. ദൈവം പരിശുദ്ധനാകയാൽ അവനെ ഭയപ്പെടണം. പരിശുദ്ധനായ ദൈവത്തിന്റെ അരികത്ത് ഒരശുദ്ധന് ചെന്ന് നിൽക്കാൻ അവകാശമില്ല. അശുദ്ധനായ ഒരു പാപി വിശുദ്ധീകരണം പ്രാപിക്കാതെ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു നിന്നാൽ ആളിക്കത്തുന്ന അഗ്നിക്ക് മുകളിലൂടെ ഈ അമ്പാറ്റ പറന്നുപോയതുപോലെ ഇരിക്കും. ഈ അമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് കത്തുന്ന തീക്ക് മുകളിലൂടെ പാറിപ്പോയാൽ എന്നാ പറ്റും? അക്കരെ പോയി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മൂളിപ്പാട്ടും പാടി ഇക്കരയ്ക്ക് വരും. ഉവോ ഉവോ തീക്ക് മുകളിലൂടെ പോകുന്ന നിമിഷം ചിറക് കരിഞ്ഞ് തീയിൽ വീണും എന്ന് പൊട്ടും. പിന്നെ അതിനെ ആരും കാണില്ല.
അഗ്നിക്ക് മുകളിൽ ഈ ആമ്പാറ്റ പോലെ മനുഷ്യൻ കരിഞ്ഞു പോകും. ദൈവമക്കളെ, പരിശുദ്ധനായ ദൈവത്തിന്റെ ചാരത്ത് യോഗ്യത കൂടാതെ ചെന്നു നിന്നാൽ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനു മുമ്പ് ജ്വലിപ്പിക്കുന്ന അഗ്നിയാകുന്ന തീക്കട്ടയാകുന്ന കർത്താവിനെ തിന്നുന്നതിനു മുമ്പ് നീ നിന്റെ ജീവിതത്തെ ശോധന ചെയ്യണമെന്ന്, സകല പാപങ്ങളോടും വിട പറഞ്ഞിട്ടു വേണം പരിശുദ്ധനായ ദൈവത്തിന്റെ മാംസരക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാന നീ കൈക്കൊള്ളുവാൻ. യോഗ്യത കൂടാതെ തിരുവത്താഴം കയ്യിൽ വാങ്ങിയാൽ ആ അഗ്നി നിന്നെ കത്തിച്ചു കളയും. ഇത് ഒരുപാട് പേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയിൽ എഴുതി, കൊരിന്ത്യ ലേഖനം ഒന്നാം ലേഖനം 11:26 മുതലുള്ള തിരുവചനങ്ങൾ മശിഹായുടെ തിരുശരീരത്തങ്ങളെ സംബന്ധിച്ചും അന്ത്യ അത്താഴ ശുശ്രൂഷയെ സംബന്ധിച്ചുമാണ് പൗലോസ് ശ്ലീഹ അവിടെ വർണ്ണിക്കുന്നത്. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഒരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ, ഈ പാനപാത്രം കുടിക്കുവാൻ. ഒരുത്തൻ തന്നെത്താൻ ശോധന ചെയ്യാതെ ഈ അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അവൻ മശിഹായുടെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. ഇത് ഹേതുവായി, ശോധന ചെയ്യാതെ ഇത് ഭക്ഷിച്ച് പാനം ചെയ്തത് ഹേതുവായി, നിങ്ങളിൽ ചിലർ രോഗികളും ചിലർ ബലഹീനരും ചിലർ മരിച്ചവരുമായിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ കണ്ടെത്തി. യോഗ്യത കൂടാതെ പരിശുദ്ധ കുർബാന വാങ്ങി തിന്നാൽ ആ തീക്കട്ട നിനക്ക് ശാപമായി വരും. ദൈവ പൈതലെ, ശാപമായി വരും. ഇത് രക്ഷിക്കുന്ന തീക്കട്ടയാണ്, സൗഖ്യമാക്കുന്ന തീക്കട്ടയാണ്, വിടുതൽ നൽകുന്ന തീക്കനലാണ്, നിന്നെ നിത്യജീവൻ അണിയിക്കുന്ന തീക്കനലാണ്. പക്ഷെ നീ അത് യോഗ്യത കൂടാതെ സമീപിച്ചാൽ അത് നിനക്ക് തീർച്ചയായിട്ടും ശാപമായി വരും. അതിനുദാഹരണം പറയട്ടെ, ലോകത്താദ്യമായി പരിശുദ്ധ കുർബാനയുടെ സംസർഗത്തിൽപ്പെട്ട ആളാരാണാവോ, ഏറ്റവും ആദ്യമായി തിരുവത്താഴം വാങ്ങിത്തുന്ന മനുഷ്യനാരാണാവോ, നിങ്ങൾക്കറിയില്ലായിരിക്കാം. ആ മനുഷ്യന്റെ പേര് ഇസ്കറിയോത്ത യൂദ. ഞെട്ടണ്ട, ബൈബിളിലുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 13:13 വീട്ടിൽ പോയി വായിക്കണം, ഹോംവർക്ക്. അത് വീട്ടിൽ പോയി വായിക്കാതെ ഇന്ന് ആരെങ്കിലും കിടന്നുറങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉറങ്ങൂല എന്ന കുറ്റം പറയരുത്. ഇന്ന് തന്നെ വായിക്കണം. കഷ്ടപ്പാടായി എന്റെ അച്ഛ, ഇനി അത് വായിക്കണമെങ്കിൽ എന്തോരം പാടായാലും ഒക്കത്ത് വീട്ടിൽ പോണം ബൈബിൾ മേടിക്കാൻ. കൊണ്ടുവന്നിട്ടുണ്ടോ? സ്വന്തമായിട്ടുണ്ടോ? എവിടെങ്കിലും പോകാൻ നേരത്ത് തുണി കൊടുക്കാൻ വേണ്ടി അയലുക്കത്ത് വീട്ടിൽ പോയി ചോദിക്കാറില്ലല്ലോ. വായിക്കണം തോന്നുമ്പോൾ വേദോസ്തു അയലുക്കത്ത് വീട്ടിൽ പോയി മേടിക്കേണ്ടി വരുന്ന ഗതിയുള്ളവർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങണം, സ്വന്തമായി എന്റെ എന്ന് പറയാൻ ഇരിക്കട്ടെ. സാഹചര്യവശാൽ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിൽ പറയുന്നു, യേശു ക്രിസ്തു അപ്പകണ്ഠം മുക്കി ശിമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. അവനോട് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പകണ്ഠം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. അങ്ങനെ തന്നെയാണ് വചനം എഴുതിയിട്ടുള്ളത്, അപ്പകണ്ഠം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. എപ്പോഴാ സാത്താൻ കടന്നത്? അയോഗ്യമായി അപ്പകണ്ഠം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. ഈ പരിശുദ്ധനായ ഗുരുനാഥന് 30 വെള്ളിക്കാശിന് യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുക്കുവാൻ പറഞ്ഞു ഒത്തിട്ട് അഡ്വാൻസ് വാങ്ങി മടിശീലയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് വഞ്ചകൻ യൂദ, ചതിയൻ യൂദ ഇപ്പോൾ തിരുവത്താഴം പങ്കുവയ്ക്കാൻ വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തീക്കട്ട അവൻ വാങ്ങിയ നിമിഷം അവന്റെ ഉള്ളിൽ സാത്താൻ കടന്നു. എന്നിട്ടെന്തുണ്ടായി? ഇപ്പോൾ സാത്താൻ അവന്റെ ഉള്ളിലുണ്ട്. മിസ്റ്റർ യൂദായുടെ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആരായിപ്പോ? മിസ്റ്റർ സാത്താൻ. സാത്താൻ യൂദായുടെ ഉള്ളിലിരുന്ന് അവരോട് പറഞ്ഞു, എടാ നീ ഈ ഗുരുവിനെ ഒറ്റിക്കൊടുക്ക, 30 വെള്ളി കിട്ടും, 30 വെള്ളി കിട്ടും, 30 വെള്ളി ഒറ്റിക്കൊടുക്കടാ, ഒറ്റിക്കൊടുക്കടാ. അപ്പൊ എന്റെ ഭാവനയാണ്, യൂദായിക്ക് ഒരു സംശയം, അല്ല എന്റെ കർത്താവിനെ ഒറ്റിക്കൊടുത്താൽ അവന്മാരെങ്ങാനും എന്റെ കർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി കൊന്നാലോ? എടാ യൂദ, നീ ഇത്ര പൊട്ടനായി പോയല്ലോ. നിന്റെ കർത്താവ് ആരാന്ന നിന്റെ വിചാരം? കടലലകൾക്കു മീതെ നഗ്നപാദനായി നടന്നു നീങ്ങിയവൻ, അലറി മറിയുന്ന കാറ്റിനെയും കടലിനെയും ആംഗ്യത്താൽ തടഞ്ഞു നിർത്തിയവൻ, അത്ഭുതങ്ങളുടെ ഉറവിടമായ നിന്റെ കർത്താവിന്റെ കയ്യിൽ വിലങ്ങി വെക്കാൻ ലോകത്ത് എവിടെയാണ് പോലീസ് ഉള്ളത്? അത് ശരിയാണല്ലോ. നീ ഒറ്റിക്കൊടക്കടാ, കിട്ടണത് കീശേ കിടക്കും, കർത്താവ് അവന്റെ വഴിക്കും പോവും. യൂദായ്ക്ക് സാത്താൻ പറഞ്ഞു കൊടുത്ത ഒരു നമ്പർ. ഇവിടെ ഇരിക്കുന്ന പലരോടും സാത്താൻ ഇത് തന്നെ പറഞ്ഞു കൊടുക്കണത്, കൈക്കൂലി എന്തോരം പേര് മേടിക്കുന്നുണ്ട്, നീ ആയിട്ട് എന്തിനാ മേടിക്കാണ്ടിരിക്കണേ, കിട്ടണത് കീശ കിടക്കും, ഇഞ്ഞോട് മേടിക്ക. എന്നാ കർത്താവ്?
സാത്താൻ പലരോടും പലതും പറഞ്ഞു കൊടുക്കും. എന്തോ ഒരു ആൾക്കാർ ഈ ലോകത്ത് കണ്ണുടിക്കുന്നുണ്ട്. അപ്പൊ നീ ഒരുത്തം മാത്രം ഇങ്ങനെ കണ്ണുടിക്കാണ്ട് നടന്നാൽ ഇത്ര വലിയ പുണ്യവാളനാവും. നേടാ എല്ലാരും കുടിക്കണ്ട്, പിന്നെ നീ മാത്രമായിട്ട് കുടിക്കാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം കൂടെ കുടിച്ചോ, ന്യായം സാത്താൻ പറഞ്ഞു കൊടുക്കും. വേറെ ചിലരോട് സാത്താൻ പറയും, അതെ ഈ മദ്യപാനം ഭയങ്കര കുഴപ്പ, നീ അത് നിർത്തിക്കോ. പക്ഷെ പുകവലിക്കണേനും മുറുക്കണേനും അത്യാവശ്യത്തിനുമാണെയൊക്കെ പറഞ്ഞതിനും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എല്ലാരും ചെയ്യണതാ. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ കാണാനായിട്ട് വന്നു. കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഈ പെരുമ്പാവൂര് നടത്തേണ്ട എല്ലാ ബുധനാഴ്ചയും. ആ മനുഷ്യന്റെ മകൻ അതിന്റെ തലയെ ബുധനാഴ്ച എന്നെ കാണാൻ വന്നു. ഞാൻ ഇരിക്കുന്ന മുറിയിൽ കയറി വന്നിട്ട് അച്ഛു നമസ്കാരമുണ്ട് എന്ന് പറഞ്ഞു. 34 വയസ്സുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ നമസ്കാരമുണ്ട് എന്റെ മോനെ പോന്നെ. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല, എന്റെ അപ്പനും അമ്മയും കൂടെ ഇവന്റെ കസ്റ്റഡിയിൽ എന്നെ പറഞ്ഞു വിട്ടതാണ്. ഇനി എന്ത് കുടിച്ചിട്ട് വന്നത്? എനിക്ക് അച്ഛനോട് രണ്ടെണ്ണം പറയാനൊരു ധൈര്യം കിട്ടാൻ ഞാൻ കുടിച്ചിട്ട് വന്ന. ഒരുപാടൊന്നും സംസാരിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. പിറ്റേ ഞാൻ ബുധനാഴ്ച അവന്റെ അപ്പനും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല അച്ഛാ, ഞങ്ങൾ ഇന്നയാളുടെ അപ്പനും അമ്മയാണെന്ന് പറഞ്ഞു. ഓക്കെ സംസാരിച്ചു, മോന്റെ കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ അപ്പനോട് ചോദിച്ചു, മോന്റെ കൂട്ടി നിർത്തണം എന്നും പറഞ്ഞല്ലേ വന്നേ. അതെ, ഈ അപ്പനെന്ന് പറയുന്ന കക്ഷി നന്നായിട്ട് മുറുക്കൂലോ? ഞാൻ മുറുക്കും. പുക നന്നായിട്ട് വലിക്കൂലോ? ഞാൻ വലിക്കും. പണ്ട് നന്നായിട്ട് കണ്ണോടിക്കായിരുന്നു അല്ലേ? ഉവാച്ചു മോൻ കുടി തുടങ്ങിയപ്പോഴല്ലേ നിർത്തിയാൽ. അതെ, മോൻ കുടി തുടങ്ങിയപ്പോ മോൻ നന്നാവാൻ വേണ്ടി അപ്പം നിർത്തി. ഇപ്പൊ മോൻ പറയണത് അപ്പം നിർത്തി അപ്പന്റെ മോൻ കൂടി തുടങ്ങിയപ്പോഴല്ലേ. എന്റെ മോൻ കൂടി തുടങ്ങുമ്പോ ഞാൻ നിർത്തിക്കോളാം. അവന് മോൻ ഉണ്ടാവൂല്ലോ എന്ന് പോലും തീരുമാനമായിട്ടില്ല. ഇനി ഉണ്ടായിട്ടുണ്ടോ എന്ന് ആർക്കറിയാം, കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലോകം ഈ അപ്പനോട് ഞാൻ ചോദിച്ചു, എന്റെ സുഹൃത്തെ താങ്കൾ ഈ പുകവലിയും ഈ മുറുക്കും നിർത്താതെ മോന്റെ കുടി മാറ്റാൻ വന്ന കാര്യം എന്ത്? എന്റെ അച്ഛൻ അതിത്ര വലിയ പാപമാണോ? വളരെ ചെറിയ പാപങ്ങളല്ലേ, അതൊക്കെ വലിയ കുഴപ്പമുള്ള സംഗതിയാണ്. മദ്യപാനം ഭയങ്കര കുഴപ്പ, അത് മാറി കിട്ടിയാൽ മതി, മറ്റൊന്നും കുഴപ്പമില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്. അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരുപാട് പേര് കല്ലേ തട്ടി വന്നിട്ടുണ്ട്. നിങ്ങളും തട്ടി വന്നിട്ടില്ലേ? തട്ടി വീണിട്ടില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ വലിയൊരു കല്ലെ തട്ടി വീണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാളെക്കാളും വലിയൊരു കല്ലെ തട്ടി വീണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാനയെ തട്ടി ആരെങ്കിലും താഴെ വീണിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. തട്ടി വീണോടത്തോളം മനുഷ്യര് മുഴുവൻ തട്ടി വീണിട്ടുള്ളത് കാണാനില്ലാത്ത കല്ലെ തട്ടിയാ അല്ലേ? പറ, വളരെ കുഞ്ഞു കല്ലെ തട്ടിയിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ വീണിട്ടുള്ളതും പരിക്ക് പറ്റിയിട്ടുള്ളതും. അപ്പോൾ സാത്താന്റെ ഒരു കൊടിയ തന്ത്രമാണിത്. അതത്ര കുഴപ്പം പിടിച്ച പാപമൊന്നുമല്ല, നീ സാരമാക്കണ്ട, ഈ കുഞ്ഞു പാപമാണ് നിന്നെ നരകത്തിൽ കൊണ്ടുപോവുക. യെസ്, നീ നിസ്സാരമെന്നെണ്ണുന്ന, നീ സാരമില്ല എന്ന് പറയുന്ന ആ പാപമാണ് സാത്താന്റെ ആയുധം. നീ നശിച്ചു പോകും കുഞ്ഞെ. ബി കെയർഫുൾ, നന്നായിട്ട് സൂക്ഷിക്കണം. ഇത് സാത്താന്റെ നമ്പറാണ്, നീ പിടികൊടുക്കാതിരിക്കണം, നീ നിന്നെ തന്നെ കരുതി കൊള്ളയണം. ഓർക്കുക, അപ്പോൾ ദൈവമക്കളെ, ഈ യൂദായോട് സാത്താൻ പറഞ്ഞു കൊടുത്തു, ഈ കിട്ടണ കാശ് നീ കയ്യിൽ മേടിച്ചോ, നിന്റെ കർത്താവിനെ അവർ ഒന്നും ചെയ്യില്ല. നിന്റെ കർത്താവ് ആരാന്നാ നിന്റെ വിചാരം? അവൻ പിടികൊടുക്കൂല്ല. യൂദ ചിന്തിച്ചു നോക്കുമ്പോ ശരിയല്ലേ, എന്റെ കർത്താവിന്റെ കയ്യിൽ വിലങ്ങു വെക്കാൻ ഏത് പോലീസിനെ കൊണ്ട് പറ്റും? കിട്ടണത് ലാഭം. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ടേ, എട്ടണയാണെങ്കിൽ എട്ടണ കിട്ടണയായി എന്ന്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ആ ചൊല്ലേ? അണയില്ലാത്ത കാലമായിപ്പോ, ഇപ്പൊ പൈസയില്ല, രൂപ മാത്രമേ ഉള്ളൂ. എട്ടണയാണെങ്കിൽ എട്ടണ കിട്ടണയായി എന്ന്. 30 വെള്ളിക്കാശെങ്കിൽ 30 വെള്ളിക്കാശ്. കർത്താവ് ഒക്കെ രക്ഷപ്പെട്ടോളും, നോ പ്രോബ്ലം. യൂത കർത്താവിനെ ഒറ്റിക്കൊടുത്തു, പക്ഷെ യൂതായിക്ക് കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. കർത്താവ് പിടിക്കപ്പെട്ടു, വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു, അടിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ടു. ഈ യേശു കുരിശു ചുമപ്പിക്കപ്പെട്ടു, കാൽവരി ക്രൂശിൽ അവൻ പിടയേറ്റു പിടഞ്ഞു മരിച്ചു. യൂദ ഞെട്ടി അവന് ആകെ അടിസ്ഥാനം പറഞ്ഞു പോയി, അയ്യോ എന്റെ പ്രതീക്ഷ തെറ്റി, എന്റെ ഗുരു പിടിക്കപ്പെട്ടു, എന്റെ ഗുരു കൊല്ലപ്പെട്ടു, അയ്യോ ഞാനിനി എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യും, അയ്യോ ഞാനിനി എന്ത് ചെയ്യും. ഇപ്പൊ യൂദായുടെ ഉള്ളിൽ ആരുണ്ട്? മിസ്റ്റർ സത്താൻ. അവൻ പറഞ്ഞു, യൂദ നീ എന്താ ചെയ്യണ്ടെന്നല്ലേ ചോദ്യം, ഞാൻ പറയാം. അയ്യോ ഞാൻ എന്ത് ചെയ്യും? അപ്പോ സാത്താൻ പറഞ്ഞു കൊടുത്തേ, ഇനിയിപ്പോ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഏതായാലും നിന്റെ കർത്താവ് പോയി ചത്തില്ലേ, നീ ജീവിച്ചിട്ട് കാര്യമില്ല, നീയും പോയി ചാവടാ. എങ്ങനെ ചാവും? പോയി തൂങ്ങി ചാവടാ. ആരാ പറഞ്ഞു കൊടുത്തത്?
സാത്താൻ. സാത്താൻ എപ്പോഴാ ഉള്ളിൽ കയറിയത്? അർഹത കൂടാതെ തിരുവത്താഴം വാങ്ങിയപ്പോ. സൂക്ഷിക്കണം, അനേകം പേരുടെ ജീവിതത്തിൽ ഇത് നാശത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. അശുദ്ധിയോട് വിട പറയാതെ, വ്യഭിചാരത്തോട് വിട പറയാതെ, മദ്യപാനാസക്തിയോട് വിട പറയാതെ, നിന്റെ ദുഷിച്ച ശീലങ്ങളോട് വിട പറയാതെ, കള്ളക്കുമ്പസാരം നടത്തി കർത്താവിനെയും കർത്തനാരെയും കബളിപ്പിച്ചിട്ട് നീ പരിശുദ്ധ കുർബാന വാങ്ങിയെങ്കിൽ അത് നിനക്ക് തീയാണ്. നീ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി നീ അത് ബോധ്യപ്പെടണം കുഞ്ഞെ. നീ നിന്റെ ദൈവത്തെ കബളിപ്പിക്കരുത്. ഒരുപാട് പേരുടെ ധാരണ ഇത് ഇന്ന് ചെയ്യാതിരുന്നാൽ മതി, നാളെ ചെയ്താൽ കുഴപ്പമില്ല. കുറെ പേര് കുർബാന അനുഭവിക്കാൻ വേണ്ടി തലവും സത്താവും ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ പുക വലിക്കില്ല, മുറുക്കില്ല, ചുണ്ണാമ്പൊക്കെ തെച്ചു വയ്ക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം പിടിപ്പിക്കാൻ. രക്ഷപ്പെടില്ല. നീ നിന്റെ പാപത്തോട് പൂർണ്ണമായും വിട പറയണം. ദൈവത്തെ ഒളിച്ചു വെക്കണ്ട, അവൻ ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ദൈവത്തിങ്കൽ നീ അടുത്തു നിൽക്കാൻ നിനക്ക് അർഹതയുണ്ടാകണമെങ്കിൽ നീ വിശുദ്ധീകരണം സമ്പാദിക്കണം. ഒരശുദ്ധനും ഒരു പാപിയും പരിശുദ്ധനായ ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കില്ല, അവനെ കാണില്ല, നിത്യത പോകില്ല. യോഗ്യത പ്രാപിക്കണം ദൈവവൈതലെ, യോഗ്യത പ്രാപിക്കണം. വിശുദ്ധീകരണം അല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ല കർത്താവിനെ പ്രാപിക്കാൻ, അവിടുത്തെ രാജ്യത്തിൽ പോകാൻ. ഇന്ന് രാത്രി ആര് മനസ്സു വയ്ക്കും? നിന്റെ ദൈവം പരിശുദ്ധനാകയാൽ നീ അവനെ ഭയപ്പെടണം. എങ്ങനെയെങ്കിലും നടന്നാൽ ദൈവരാജ്യത്തിലെത്താൻ പറ്റില്ല. യോഗ്യത പ്രാപിക്കണം. മൂന്ന് കാരണങ്ങളാൽ യഹോവയെ ഭയപ്പെടണം. ഒന്ന്, ദൈവം സ്നേഹമാകയാൽ. രണ്ട്, ദൈവം നീതിമാനാകയാൽ. മൂന്ന്, ദൈവം പരിശുദ്ധനാകയാൽ ഭയപ്പെടണം. ആമേൻ, ആമേൻ. നിങ്ങൾ മടുത്തോ? നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഏതാണ്ട് സംഭവിച്ച മാതിരി ഉണ്ട്. ചിലരൊക്കെ ചാഞ്ഞു, ചിലരൊക്കെ ചെരിഞ്ഞു, ചിലരൊക്കെ നിദ്ര പ്രാപിച്ചു. ഒരു കാര്യം അച്ഛൻ പറഞ്ഞേക്കാം, പള്ളിയകത്തിരുന്ന് നിദ്ര പ്രാപിക്കുന്നത് വലിയ ഭാഗ്യമാണ്, പക്ഷെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോവില്ല. ഇവിടെ വെച്ച് തന്നെ പാട്ടുപാടും, സെമിത്തേരിയിലേക്ക് വിടും. പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യവിധീശന്തൻ തിരുസന്നിധിയിൽ. കേട്ടിട്ടുണ്ടോ? കണക്ക് കൊടുക്കേണ്ടി വരും. യോഗസ്ഥലത്തിരുന്ന് ഉറങ്ങുന്നവരുടെ കഥ അത്രയ്ക്ക് കഷ്ടമാണ്. പണ്ട് പൗലോസ്ലിഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, ഇന്നും പ്രസംഗിക്കുന്നത് ഒരു പൗലോസ. പൗലോസ്ലിഹയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രസംഗത്തിന്റെ ബ്രേക്ക് പോയി. എനിക്കും ചിലപ്പോ അങ്ങനെ സംഭവിക്കാറുണ്ട്. രാത്രി 3 മണി വരെ പൗലോസ്ലിഹ പ്രസംഗിച്ചു. ഒരു ചെറുപ്പക്കാരൻ വേറെ ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടും കിളിവാതയ്ക്ക് കയറിയിരുന്നു. ഇവിടെ ചിലർ കിളിവാതയ്ക്ക് ഇരിപ്പുണ്ട്. അവൻ ഉറക്കം തൂങ്ങി പിടുത്തം വിട്ട് താഴെ പോയി കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി. യൂത്തിക്കോസ് എന്നാണ് അവന്റെ പേര്. അവനെ എടുത്തോണ്ട് വന്നപ്പോ പൗലോസ്ലിഹ അവനെ ഉയർപ്പിച്ചു. ഇന്ന് അങ്ങനെ വല്ലവരും വീണിട്ട് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഒന്നാം ക്രമം ഞാൻ ഫ്രീ ആയിട്ട് നടത്തും. ഉയർപ്പിക്കുമെന്ന് ഓർത്ത് ആരും വീഴാൻ നിൽക്കണ്ട. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, ഞാൻ ചെയ്യൂല ഞട്ടാ. ആമേൻ. അതോർത്ത് ആരും ഇവിടെ മെനക്കെട്ടിരിക്കരുത്. സൂക്ഷ്മതയോടെ ഇരിക്കണം. ദൈവത്തിന്റെ വചനത്തെ ലാഘവപ്പെടുത്തരുത്. ഇപ്പൊ ഒന്ന് ഫ്രഷായില്ലേ? ഓക്കെ, അപ്പോ ദൈവത്തെ ഭയപ്പെടുക. ഒന്ന്, ഭാഗ്യവാനാകണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. നിങ്ങളുടെ പേര് ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഉണ്ടാവോ? ഒരു കൊച്ചു സത്യം പറഞ്ഞു, ഇല്ലാന്ന്. ഈ പുള്ളവായിൽ കള്ളും ഇല്ലാന്നുള്ള ചൊല്ല് സത്യ. അതെന്താന്ന് പറഞ്ഞോ? ഞാന് കണ്ണൂർ ജില്ലയിൽ താമസിക്കുമ്പോ കണ്ണൂർ ജില്ലയിൽ ഒരു അഴീക്കോട് ഉണ്ട്, ഒരഴീക്കോട്. ഈ തൃശ്ശൂർ ഒരു അഴീക്കോടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനം നടക്കുക, ജ്ഞാനം നടത്തുന്നത്. അപ്പൊ അതിന്റെ 2-ാമത്തെ ദിവസം ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാന് പറക്കുംതളികളെ കുറിച്ച് പറഞ്ഞു. പറക്കുംതളിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇപ്പോ കൊച്ചുള്ള സത്യം വിളിച്ചു പറയും. ഞാൻ ഈ പറക്കുംതളികയുടെ കഥ പറഞ്ഞേ. ചില വീട്ടിലൊക്കെ എന്നും പറക്കുംതളിക വരാറുണ്ട്. എന്താണെന്നറിയോ?
അപ്പൻ വൈകുന്നേരമാകുമ്പോ രണ്ടെണ്ണം വിട്ടേച്ചു വരും, നാല് ഡയലോഗ് അങ്ങ് കാച്ചും, എന്താടി നീ ഇവിടെ എടുത്ത ചോറൊക്കെ ഇല്ലേടി എന്നൊക്കെ ചോദിക്കും. ഇവക്ക് ഇഷ്ടപ്പെടില്ല, ഇവള് ഈ ചോറ് വിളമ്പി പാത്രം മേശപ്പുറത്ത് വിളുങ്ങ എന്ന് പറഞ്ഞ ഒറ്റ ഇടിയില ഈ പാത്രം വീണ ഒച്ച കേട്ടപ്പോ തന്നെ ഇതിയാന് ഉള്ളിൽ കിടക്കുന്നത് ചൂടനാണ്, ഇയാൾക്ക് ഇരട്ടി ചൂടാണ്, അപ്പൊ ഇയാൾക്ക് നല്ല ചൂടായി. ഇയാള് ഒരു നോട്ടം നോക്കും, ഇവൾ അടുക്കളയിൽ പോയിട്ട് കറിപ്പാത്രം എടുത്തുകൊണ്ടിങ്ങ് വരുമ്പോ ഈ പാത്രം പൊക്കി പിടിച്ചിട്ട് നീ എന്റെ മുഖത്തേക്ക് ചോറ് എറിഞ്ഞു വരൂല്ലടി ഇന്ന പിടി എന്ന് പറയും. ആ പറക്കം തളിക നമ്പർ വൺ. ഇത് നേരെ ചെന്ന് ഇതിന്റെ നെറ്റിയെ വീണ് പൊട്ടുമ്പോ ഈ പെണ്ണിന് വേദനയുടെ അപമാനത്തിന്റെ ടെൻഷന്റെ എല്ലാം ഇന്ന് നീ പിടിക്കടാന്ന് പറഞ്ഞ് രണ്ട് തളിക കൈ പിടിച്ച കരിപ്പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. അപ്പോ പറക്കം തളിക നമ്പർ ടു ത്രീ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തളികയുടെ പ്രളയമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മുമ്പിൽ ഇരുന്നൊരു കൊച്ചു ചാടി എണീറ്റ് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു വച്ചാ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത് ഈ പിള്ളേര് സത്യം പറയും. ഇനിയുള്ള യോഗത്തിനൊക്കെ പിള്ളേരെ പുറകിലിരുത്തണം, അല്ലെങ്കിൽ അത് പരിക്കാവൂ. ഇപ്പൊ ഒരു കൊച്ചിനോട് ചോദിച്ചു ഭാഗ്യവാന്റെ പട്ടികയിൽ പേരെഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുതിർന്നവരൊക്കെ മിണ്ടാതിരുന്നു. കള്ള ലക്ഷണമാണ്. കൊച്ചു സത്യം പറഞ്ഞു ഇല്ലാന്ന്. അമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങണ കൊച്ചു ഉറക്കം തെളിഞ്ഞ് സത്യം പിടിച്ചു പറയും ചിലപ്പോ. നിങ്ങളെ ചിലർ ഉറക്കം നടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഭാഗ്യവാനാകാൻ നീ നിന്റെ യഹോവയെ ഭയപ്പെടണം മൂന്ന് കാരണങ്ങളാൽ പറഞ്ഞല്ലോ. രണ്ട്, നീ യഹോവയുടെ വഴികളിൽ നടക്കണം. യഹോവയുടെ വഴികളിൽ നടക്കണം. യഹോവയുടെ വഴി എന്നൊരു വഴിയുണ്ട്. അത് വിശുദ്ധിയുടെ വഴിയാണ്, അത് നീതിയുടെ വഴിയാണ്, അത് ധാർമ്മിക ബോധത്തിന്റെ വഴിയാണ്, അത് സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുന്ന വഴിയാണ്, അത് ദൈവാരാധനയുടെ വഴിയാ, കുടുംബ പ്രാർത്ഥനയുടെ വഴിയാ, കൂട്ടായ്മയുടെ വഴിയാ, ആലയാരാധനയുടെ വഴിയാ, ദൈവ സംസർഗത്തിന്റെ വഴിയാ. ഈ വഴിയോ നിന്റെ വഴി? രണ്ടാമത് വേറൊരു വഴിയുണ്ട്, അത് പാപത്തിന്റെ വഴിയാ, മദ്യപാനത്തിന്റെ വഴിയാ, വെറിക്കൂത്തിന്റെ വഴിയാ, വ്യഭിചാരത്തിന്റെ വഴിയാ, ലോകയിമ്പങ്ങളുടെ വഴിയാ, അന്യായത്തിന്റെ വഴിയാ, വക്രതയുടെ വഴിയാ, അമ്മാവിയമ്മ പോരിന്റെ വഴിയാ, അമ്മാവിയമ്മയോടുള്ള പോരിന്റെ വഴിയാ, മത്സരത്തിന്റെ വഴിയാ, കൈക്കൂലിയുടെ വഴിയാ, കള്ളക്കേസിന്റെ വഴിയാ. ആ വഴി നരകത്തിലേക്ക് തുറക്കുന്നതാ. ഈ രാത്രി ദൈവമൈതലേ, ഇതിലേത് വഴി നിന്റെ സഞ്ചാരം? ഇപ്പൊ ആൾക്കാരിരുന്ന് കൂട്ടുകയും കഴിക്കുകയും ചെയ്യുക. അച്ഛന് മനസ്സിലായി. നിങ്ങളിപ്പോ പറയാ, അച്ഛാ ഞങ്ങൾ ഈ രണ്ടു വഴിക്കിട ഇടയ്ക്കോടെയാണ് നടക്കണേന്ന്. അങ്ങനെ ഒരു വഴിയില്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മൂന്നാമതൊരു വഴി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വഴിയുടെ പേര് അവനോന്റെ വഴി എന്നാ. ഏത്? നമ്മൾ ഉണ്ടാക്കിയ വഴി. അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു റോഡ് പോകുന്നുണ്ട്, തെക്ക് വടക്ക് അല്ലേ ഉണ്ട്. ഈ റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് തെക്കോട്ടും വടക്കോട്ടും ഒപ്പം നടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? തെക്കോട്ട് നടക്കുമ്പോ തന്നെ വടക്കോട്ട് നടക്കണം, ചുമ്മാ വേണ്ട. കണ്ടില്ലേ ഒരു പവന് ഓഫർ? ഇപ്പൊ എല്ലാം ഓഫറിന്റെ കാലാണ്. തെക്കോട്ട് നടക്കുമ്പോ തന്നെ വടക്കോട്ട് നടന്നു കാണിക്കണം. തെക്കോട്ട് നടന്നിട്ട് പിന്നെ വടക്കോട്ട് നടന്നാൽ പറ്റില്ല. തെക്കോട്ട് നടക്കുമ്പോ തന്നെ വടക്കോട്ട് നടക്കണം. ഒരു പവൻ ഒറ്റ എണ്ണത്തിനും വേണ്ടെന്ന് ഒരു പവൻ കൊടുക്കാന്ന് വെച്ചിട്ട് എന്ത് കഷ്ടമായത്? ഊരുമ്പോഴേ അച്ഛനറിയാം ഇത് ഇവിടെ തന്നെ ഇടേണ്ടി വരുമെന്ന്. ഒരു നൂറ് സ്റ്റേജിലെങ്കിലും ഈ മോതിര ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്, ഒറ്റ എണ്ണം വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ തെക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്, തെക്കോട്ടും വടക്കോട്ടും ഒപ്പം നടക്കാൻ നിനക്ക് കഴിയില്ല. ഒന്നുകിൽ വിശുദ്ധിയുടെ വഴി അല്ലെങ്കിൽ അശുദ്ധിയുടെ വഴി, ഒന്നുകിൽ ജീവന്റെ വഴി അല്ലെങ്കിൽ മരണത്തിന്റെ വഴി, ഒന്നുകിൽ അനുഗ്രഹത്തിന്റെ വഴി അല്ലെങ്കിൽ ശാപത്തിന്റെ വഴി, ഇതിലേതു വേണമെന്നോ ഇന്ന് രാത്രി നീ തിരഞ്ഞെടുക്ക. യഹോവയുടെ വഴിയെ നടക്കുന്നവർക്കാണ് ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പേരുണ്ടാവുക. ആ വഴിയെ നടക്കാൻ കുറച്ചധികം ക്ലേശമുണ്ട്, കഷ്ടമുണ്ട്, ഞെരുക്കമുണ്ട്, വേദനയുണ്ട്. ലോകയിമ്പങ്ങൾ വിടണം, ലോകസുഖങ്ങൾ വിടണം, ഈ ലോകത്തിന്റെ ആഡംബരവും വിടണം, എല്ലാ ആസക്തികളും വിടണം, ഞെരുക്കമുള്ള വഴിയിലൂടെ പോകണം, പ്രാർത്ഥിക്കണം, പാട്ടുപാടണം, ദൈവത്തെ ആരാധിക്കണം, ഒതുങ്ങിക്കൂടണം, പാപജീവിതം വിടണം, കൈക്കൂലി വിടണം, വെറുപ്പും വിദ്വേഷവും വിടണം, എല്ലാ പോരും മത്സരവും വിടണം, മനസ്സ് ശുദ്ധമാകണം, ശരീരം ശുദ്ധമാകണം, ആത്മാവും ശുദ്ധമാകണം. ദൈവത്തിന്റെ വഴിയെ സഞ്ചരിക്കണമെങ്കിൽ, യഹോവയുടെ വഴിയെ സഞ്ചരിക്കാൻ മനസ്സാകുമോ? ഈ രാത്രി യഹോവയുടെ വഴിയെ സഞ്ചരിക്കുന്നവർ ഭാഗ്യമുള്ളവർ.
നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും. വ്യക്തമായി വചനം അങ്ങനെ പഠിപ്പിക്കുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും. ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്ര. സ്നേഹിത, നിന്റെ മദ്യപാനത്തിന്റെ വഴി നിനക്ക് നാശം വരുത്തും, നിന്റെ പുകവലിയുടെ വഴി നിനക്ക് ക്യാൻസർ വരുത്തും, നിന്റെ വ്യഭിചാരത്തിന്റെ വഴി നിനക്ക് എയ്ഡ്സ് വരുത്തും, നിന്റെ തോന്നിയവാസത്തിന്റെയും മത്സരത്തിന്റെയും വഴി നിന്റെ നരകത്തിലെത്തിക്കും. ഈ രാത്രി നിനക്ക് മനസ്സാകുമെങ്കിൽ പാപത്തിന്റെ വഴി വിട്ടിട്ടോ വിശുദ്ധിയുടെ വഴിയിലേക്ക് ചുവടുമാറുക. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടണം, നിന്റെ വഴി തിരഞ്ഞെടുക്കണം. ആർക്കു വേണമെങ്കിലും ഇന്ന് വഴി മാറാം. ഈ വഴിയുടെ ഒരു പ്രത്യേകത, ഈ ലോകത്ത് രണ്ട് വഴികളുണ്ട്. നിങ്ങൾ ഈ ടേബിളിന്റെ മുകളിലേക്ക് ഒരു നിമിഷം കണ്ണുവെക്കുക. ഈ ബൈബിൾ ഞാൻ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഇതിന്റെ ഇപ്പുറത്തോടൊരു വഴിയുണ്ട്. വളരെ കുഞ്ഞു വഴിയാണ്. കാണാമോ? കാണാമോ? ഇപ്പുറത്തോടൊരു വഴിയുണ്ട്, വളരെ വിശാലമായ വഴിയാണ്. ഓക്കെ, ഇത് ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ബുദ്ധിമുട്ട, പരിഹാസമേൽക്കണം, നിന്നയേൽക്കണം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, വേദോസ്തവം കൊണ്ടു നടക്കണം, പള്ളി പോകണം, പ്രാർത്ഥിക്കണം, ദൈവമേന്ന് വിളിക്കണം, എല്ലാവരോടും സ്നേഹമായി പെരുമാറണം, ആരോടും വെറുപ്പും ദോഷവും വെച്ചേക്കാൻ പറ്റില്ല, കിട്ടേണ്ടതിന്റെ കണക്ക് പറയാനും പറ്റില്ല, അപ്പനെ അമ്മേനും വെറുക്കാൻ പറ്റില്ല, ആരോടും വിരോധം വയ്ക്കാൻ പറ്റില്ല. ഇടുക്കത്തിന്റെ ജീവിതം നിങ്ങൾക്ക് ഇതുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പിള്ളേര് പോലും ഉണ്ടെന്നില്ല. ഇപ്പുറത്ത് വിശാലമായ ഒരു വഴി, കുടിക്കാം, വലിക്കാം, മതിക്കാം, തമ്മിത്തല്ലൂടാം, ഏത് രീതിയിലും ജീവിക്കാം, വാങ്ങുക കൊടുക്കുക ഏത് വേണമെങ്കിലും ആവാം, അത് ഏത് വിധത്തിലും ആകാം, തല്ലുക കൊല്ല് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇഷ്ടം പോലെ ആൾക്കാരെ ഏത് വിധത്തിൽ വേണമെങ്കിലും വേദനിപ്പിക്കാം, നുണ പറയാം, കളവ് പറയാം, കള്ളയപ്പെടാം, അവസരോചിതമായി വേഷം മാറാം. ഈ വഴി, വിശാലമായ വഴി കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? നിങ്ങൾ ഈ നുണ പറഞ്ഞ് ശീലിച്ചു പോയില്ലേ? ഉള്ളത് പറ. ഇപ്പൊ ഇതിലേത് വഴിക്കോടെയാ? തിരിച്ചറിയണം. ഈ രണ്ട് വഴികളും മുന്നോട്ട് അല്ലേ? കേട്ടെ, രണ്ട് വഴികളും മുന്നോട്ട്. ഒരു ദിവസം ഈ രണ്ട് വഴിയും ചെന്ന് ഒരു പാലത്തേൽ കയറും. പാലം ഒന്നേ ഉള്ളൂ, വഴി രണ്ടാണെങ്കിലും പാലം ഒന്നേ ഉള്ളൂ. ആ പാലത്തിന്റെ പേര് ശവപ്പെട്ടി. ആ പാലത്തിന്റെ പേര് ഒന്ന് ഉറക്കെ പറന്ന് ശവപ്പെട്ടി. ആ പാലത്തിൽ കയറേണ്ട എപ്പോഴാന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയാവോ? വല്ല നിശ്ചയമുണ്ടോ? ഇന്ന് രാത്രി ആ പാലത്തെ കയറ്റിയാലോ കർത്താവ്? പറ, അത് കഴിഞ്ഞിട്ട് പിന്നെ വഴി മാറാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പാലം കടന്ന് അക്കരെ ചെന്നാൽ വഴി വീണ്ടും രണ്ടായി പിരിയുന്നു. ഇപ്പൊ പാലത്തിന് അക്കരയാ. ഇടുങ്ങിയ വഴിക്കോടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും നിന്നെയും പരിഹാസവും കേട്ട് കൂട്ടായ്മയ്ക്ക് പോണതിന് പരിശുദ്ധ പരിശുദ്ധയെന്നൊക്കെ വിളിയൊക്കെ കേട്ട് എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിച്ച കർത്താവിന്റെ മക്കൾ വിശാലമായ വഴിയിലേക്ക് എത്തി. ഇതിലെ ആസ്വദിച്ച് ജീവിച്ചവര് പാലം കടന്നപ്പോ ചെന്ന് വിട്ട വഴിയുണ്ടോ? കണ്ടോ നിങ്ങള്? ഒരു കുഞ്ഞു വഴി, ഇരുട്ട്, വേദന, കഷ്ടത, ഞെരുക്കം, നമ്പരം, നിത്യ കണ്ണുനീര്, നരകത്തിലേക്കുള്ള വഴി. ഇവിടെ വെച്ച് വഴി മാറിയില്ലെങ്കിൽ പിന്നെ ഒരു വഴി മാറല് നടക്കില്ല. ഈ ലോക ജീവിതത്തിന്റെ തുടർച്ചയാണ് ആത്മലോക ജീവിതം. ഓക്കെ, ഇവിടെ വെച്ച് തീരുമാനിക്കാം സ്വർഗം വേണോ നരകം വേണോ എന്ന്. ആൾക്കാരുടെ ഒരു വിചാരം, ദൈവം ചിലരെ വിധിച്ച നരകത്തിലും ചിലരെ വിധിച്ച സ്വർഗത്തിലും വിടും. ചില ആൾക്കാർ പറയും, എന്റെ വിധിയാ, ദൈവത്തിന്റെ തീരുമാന, എനിക്കിതിൽ കാര്യമൊന്നുമില്ല, നീ ദൈവത്തെ പ്രോട്ടനാക്കണ്ട, നിന്റെ വിധി ദൈവം അടിച്ചേൽപ്പിക്കുന്നതല്ല, നിന്റെ തീരുമാനമാണ്, നിന്റെ മാത്രം. ദൈവത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കണ്ട, അവനവന്റെ കയ്യിരിപ്പിനുള്ളത് അവനവന് കിട്ടും. ഒരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും ക്രിസ്തു യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. യെസ്. അപ്പൊ ആരും ദൈവത്തെ പഴി പറയണ്ട, ഭാര്യയും ഭർത്താവിനെയും മാറി മാറി പഴി പറയണ്ട, ലോകത്താരെയും പഴി പറയണ്ട, പള്ളിയിൽ അച്ഛനെയും പഴി പറയണ്ട, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുവീൻ. യെസ്, ഇത് നിന്റെ തീരുമാനമാണ്.
അപ്പോ കർത്താവിന്റെ കൂടെ പോകണം, നിന്റെ വഴി തിരഞ്ഞെടുക്കുക. രണ്ട് കാര്യം ചെയ്താൽ ഭാഗ്യവാനാകാം. ഒന്ന്, യഹോവയെ ഭയപ്പെടണം. രണ്ട്, യഹോവയുടെ വഴികളിൽ നടക്കണം. ഇത്രയും ചെയ്യുമ്പോൾ ഭാഗ്യവാനായി. നിങ്ങളായോ? ആവണം. നോക്കട്ടെ, ഒരു പാറേക്കര അച്ഛൻ പ്രസംഗിച്ചു എന്ന് ഓർത്ത് അങ്ങനെ വഴി മാറേണ്ട കാര്യമില്ലല്ലോ. നാളെ മാന്തോട്ടത്തിൽ അച്ഛൻ വരണ്ടല്ലോ, അതോടെ കേട്ടു നോക്കട്ടെ. പാറേക്കര അച്ഛൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഒന്നും പറയാനുണ്ടാവില്ല മാന്തോട്ടത്തിലെ അച്ഛന്, കാരണം അച്ഛനാണ് എന്നെ പ്രസംഗം പഠിപ്പിച്ച ആള്. അറിയോ നിങ്ങൾക്ക്, എന്റെ ആശാന നാളെ വരണ പുള്ളി. അതുകൊണ്ട് ഇതിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്ന നാളെ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഇന്ന് വഴി മാറുക. പിന്നീട് കുഴപ്പമുണ്ട്, മാന്തോട്ടത്തിലെ അച്ഛൻ മാന്തി വരും, പ്രസംഗിക്കും. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ചിലര് പെട്ടിക്കകത്തായി പോവും. പിന്നെ മാനസാന്തരപ്പെടല് നടക്കില്ല. ശോ എന്നാരോ വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ വെക്കരുത്, അത് പെട്ടെന്ന് മരണം കയറി പിടിക്കാൻ കാരണമാവും. ആമേൻ. അച്ഛനൊരു മയമില്ലാത്ത മനുഷ്യനാന്ന് കുറെ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മയപ്പെടാൻ പാടില്ല എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ മയപ്പെടാത്തത് കാരണം കുറെ പേര് മാനസാന്തരപ്പെട്ടു. ആരാണ് ഭാഗ്യവാൻ, എങ്ങനെ ഭാഗ്യവാനാകാമെന്ന് മനസ്സിലായി. ഇനി ഈ ഭാഗ്യവാന്റെ ഭാഗ്യങ്ങൾ എന്തെല്ലാം, അതിലേക്കാണ് അടുത്ത ശ്രദ്ധ. 8:30 നിർത്തുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടല്. എന്തൊക്കെയാണ് ഭാഗ്യങ്ങൾ? ഒന്നാമത്തെ ഭാഗ്യം, ഭാഗ്യവാനെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. ഭാഗ്യവാനെ നീ നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നും. ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഒരാൾ അധ്വാനിക്കുന്നു, മറ്റൊരാൾ തിന്നുന്നു. അധ്വാനിക്കുന്നവൻ തിന്നുന്നില്ല, തിന്നുന്നവരോട് അധ്വാനിക്കുന്നുമില്ല. സത്യല്ലേ? ഇവിടെ ഒരുപാട് പേർ അധ്വാനിച്ചു, വളരെ മനോഹരമായിട്ട് അധ്വാനിച്ചു, പക്ഷെ തിന്നിട്ടില്ല. 10-11 കൊല്ലം മുമ്പ് ഞാനൊരു മനുഷ്യന്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോയി, അയാൾ എന്നെ കൊന്നു തിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കത്തനാരെ വേറെ തൊഴിലൊന്നുമില്ല, പൊക്കോളണം, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എന്നെ ഇങ്ങനെ, നിങ്ങളുടെ ഒരു സുവിശേഷം, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല, എനിക്ക് ഒരുപാട് തൊഴിലുണ്ട്, പൊക്കോളണം, ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാനിങ്ങ് പോന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ എന്നെ നിരന്തരമായിട്ട് വിളിക്കാൻ തുടങ്ങി. അച്ഛാ, എന്റെ വീട്ടിലൊന്ന് വായിച്ചാ, ഒരു വാക്ക് പ്രാർത്ഥിക്കച്ചാ, ഒരു ദിവസം താമസിക്കച്ചാ, ഒരു നേരത്തെ ആഹാരം കഴിക്കച്ചാ, എനിക്ക് കൊതിയായിട്ടച്ചാ, ഞാൻ മാനസാന്തരപ്പെട്ടു അച്ഛാ, മാപ്പ് അച്ഛൻ വാ. നിരന്തരമായ വിളി കാരണം ഒരു ദിവസം വീട്ടിൽ പോയി. ചെന്നപ്പോ ആ മനുഷ്യൻ അങ്ങ് സ്വർഗം കിട്ടിയ വാശിയ, ചീത്ത പറഞ്ഞിറക്കി വിട്ട അച്ഛനല്ലേ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യനോട് ശരിക്കും ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിനിരുന്നപ്പോ മേശപ്പുറം നിറച്ചും വിഭവങ്ങളാണ്. ഞാൻ പറയില്ല എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന്. എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആരും അത്താഴം ഉണ്ണാതെ കിടന്നുറങ്ങും. ഏമ്പക്കം ഇവിടെ ഇവിടെ വെച്ച് തന്നെ അത്രയ്ക്ക് വലിയ സദ്യയായിരുന്നു. ഇതെല്ലാം വിഭവ സമൃദ്ധമായി വിളമ്പി വെച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ അലങ്കരിച്ച ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുമ്പിൽ പോയിരുന്നു, ഇതെല്ലാം എനിക്ക് വിളമ്പി തരികയാണ്. ഈ മനുഷ്യന് ഞാൻ നോക്കുമ്പോ ഒരു സാധാരണ പാത്രത്തില് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റില് മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, താങ്കൾക്ക് പ്ലേറ്റില്ലേ, എനിക്ക് സ്പെഷ്യൽ ഫുഡാച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് തന്നേക്കാളും മൂത്ത സാധനം ഏതാണ്ട് കൊടുക്കാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇത് എന്റെ ഭാര്യ ഒരു ബക്കറ്റിൽ നിന്ന് കുറെ ഗോതമ്പിന്റെ കഞ്ഞിയും കോരി ഒഴിച്ചു കൊടുക്കുക. ഇതെന്താ ഇങ്ങനെ, എന്റെ അച്ഛ ഉപ്പ് പോലും കൂട്ടാൻ പറ്റില്ല, ഉപ്പ് പോലും കൂട്ടാൻ പറ്റില്ല, ഇത് കഴിച്ചോളണം. 3 നേരവും മതിയാവുമ്പോ നിർത്താം. 6 കൊല്ലം 7 കൊല്ലം 5 കൊല്ലം മുമ്പ് എനിക്കൊരു അസുഖം വന്നു വെച്ചു. അച്ഛൻ എന്നെ കണ്ട്, ഞാൻ അച്ഛനെ ചീത്ത വിളിച്ച് പോയിട്ട് 3 മാസം കഴിച്ചപ്പോ അസുഖം വന്നു, ഡോക്ടേഴ്സ് പറഞ്ഞു മരിച്ചു പോകും, ഈ ആള് രക്ഷപ്പെടില്ല. ഒരുപാട് കരഞ്ഞു, ഒരുപാട് പേര് ചുറ്റും വന്നു ഒന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് എനിക്ക് വേണ്ടി കരഞ്ഞു, മരിച്ചു പോകുന്നു വിധി എഴുതിയ ഞാൻ ജീവിച്ചു എഴുന്നേറ്റു. പക്ഷെ ഒരു വാക്ക്, ആഹാരം കഴിക്കരുത്, കഴിക്കാൻ പറ്റില്ല. അച്ഛൻ പള്ളി പോവാതെ, ദൈവമേ എന്ന് വിളിക്കാതെ, ദൈവവേലക്കാരെ ചീത്ത വിളിച്ച്, സുവിശേഷ വേലക്കാരെ കളിയാക്കി, കുടുംബ പ്രാർത്ഥന നടത്താതെ, രാത്രിയും പകലും ഞാൻ കാശയെ 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 എന്നുറച്ച വിചാരത്തോടെ സമ്പാദിച്ചു കൂട്ടിയതാച്ചു. അന്ന് മാനസാന്തരമുണ്ടായി. ഇപ്പൊ എനിക്ക് ജീവിതമുണ്ട്, പക്ഷെ തിന്നാനും കുടിക്കാനും നിവൃത്തിയില്ല, പട്ടിണിയായിപ്പോയി. ഒരു നിവൃത്തിയുമില്ല ഈ കണ്ടീഷനായി. ഞാൻ ഈ ഗോതമ്പ് കഞ്ഞി ഉപ്പിടാതെ കുടിച്ചാ ജീവിക്കുന്നത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്നാലും ഞാൻ മരിക്കാതെ ജീവിക്കുന്നുണ്ടല്ലോ, ഇന്ന് എന്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ ന്യായമായി കൊടുക്കാറുണ്ട് അച്ഛോ. എന്നും രാവിലെ ആദ്യം ഭിക്ഷയ്ക്ക് വന്ന മനുഷ്യന് ഞാൻ 100 രൂപ നോട്ട് കൊടുക്കും, പിന്നെ വന്നവർക്കൊക്കെ ഞാൻ 2-3 രൂപ കൊടുക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ പറയണത്, ആ വീടൊന്നും അറിഞ്ഞായിരുന്നെങ്കിൽ അത് വേണ്ട, നാളെ രാവിലെ പോവാനല്ലേ, അത് മനസ്സിലിരിക്കട്ടെ, ഞാൻ പറയില്ല. ദൈവമക്കളെ, ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. എന്നും
ഇരിക്കുന്നു ദീർഘായുസോടെ. പക്ഷേ ഈ കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, തീറ്റ മുട്ടിപ്പോയി. ദൈവത്തെ മറന്ന് സമ്പാദിക്കുന്നവരെ, നീ നിന്റെ കൈയുടെ അധ്വാന ഫലം തിന്നില്ല. നീ സമ്പാദിക്കും, നീ ബാങ്കിലിടും, നീ കുബേരനാകും, നീ വലിയ വീട് പണിയും, നീ വണ്ടി വാങ്ങും, നീ പലതും പലതും സമ്പാദിക്കും, പക്ഷെ നീ തിന്നില്ല. എന്ത്? ദൈവത്തെ മറന്ന് സമ്പാദിക്കുന്നവരെ, നീ നിർഭാഗ്യവാൻ, നിനക്ക് ആഹരിപ്പാനുള്ള ഭാഗ്യം കിട്ടില്ല. ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഇപ്പൊ എന്നോട് പരിഭവം തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയാം. എന്റെ അച്ഛ ഈ കണ്ട കാലം മുഴുവൻ ദൈവത്തെ വിളിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചു അല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല. ഒരു ദിവസം കുടുംബ പ്രാർത്ഥന മടക്കിയിട്ടില്ല. എല്ലാം ഞായറാഴ്ച പള്ളി പോയത് ഓർമ്മ വെച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദൈവത്തെ മറന്നു ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്റെ തീറ്റ മുട്ടിപ്പോയ എന്താണല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് പറയാൻ ഉത്തരവുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയും തീറ്റ മുട്ടിപ്പോവും, ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും. അതെന്താണെന്നറിയോ? ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സത്യമാണ്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ മനുഷ്യന്റെ ആയുസ് നിർണയിച്ചാണ് ഭൂമിയിലേക്ക് വിടുക. 60 വയസ്സ് മിനിമം, വിരോധമില്ലല്ലോ, കുട്ടിയേക്കണോ വേണ്ട? 60 വയസ്സ്. ഈ 60 വയസ്സ് കൊണ്ട് ഈ മനുഷ്യൻ കഴിക്കേണ്ട ആഹാരത്തിന്റെ ലിസ്റ്റും കൂടെ ദൈവം കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത്ര കിൻ്റെ അരി, പയറ്, കടല, ഇറച്ചി, മീൻ, മുട്ട, പാല്, വെളിച്ചെണ്ണ, എക്സെട്ര എക്സെട്ര, കടുക്, മുളക്, മഞ്ഞള് എല്ലാം ഉണ്ട് ലിസ്റ്റില്. എത്ര കൊല്ലത്തേക്കുള്ളതാ? 60 കൊല്ലത്തേക്കുള്ളതാ. ഇനി പറയട്ടെ, ആക്രാന്ത സ്വാമികള് ഈ ലിസ്റ്റിലുള്ള ആഹാരം 30 കൊല്ലം കൊണ്ട് അടിച്ച് ഫിനിഷ് ചെയ്യും. കോട്ട തീർന്നു, അനുവദിച്ച കോട്ട തീർന്നു. ഇനി 30 കൊല്ലം കൊണ്ട് ജീവിക്കണ്ടേ? എന്നാ തിന്നും? പുല്ല് തിന്നും. പുല്ല് ഇവിടെ ചിലർ കറുകാ പുല്ലും പ്ലാവല ചട്ടുമൊക്കെയാ തിന്നണേ. സംഗതി എന്താ? കോട്ട തീർന്നു. അതുകൊണ്ടാ കാർന്നന്മാര് പറഞ്ഞത് പയ്യ തിന്ന പനയും തിന്ന. അന്നൊരു പന തിന്നു തീർക്കണമെങ്കിൽ എളുപ്പമാണോ? അപ്പൊ ദീർഘായുസോടെ ഇരുന്ന് തിന്നാന്ന്. അതെ, അങ്ങനെ കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നപ്പോ ഓർക്കണമായിരുന്നു തീറ്റ മുട്ടിപ്പോകുന്നു. ഒന്നോർത്ത് ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കണം. ഈ ലോകത്ത് ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിന്റെ 7 മടങ്ങ് 70 മടങ്ങ് ആളുകൾ അതിഭക്ഷണത്താൽ മരിക്കുന്നു. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിന്റെ 70 മടങ്ങ് ആളുകൾ അതിഭക്ഷണത്താൽ മരിക്കുന്നു. ഇന്ന് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 80% രോഗങ്ങളും ഭക്ഷണ ക്രമീകരണത്തിന്റെ ദോഷത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ? ആണ്. ഞാനതേക്കുറിച്ച് പറയാറുള്ളത് മലയാളി ഭക്ഷണം കഴിക്കുന്നത് വായിക്കു വേണ്ടി, മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് വയറിനു വേണ്ടി. യൂറോപ്പിലൊക്കെ ചെന്ന് പുഴുങ്ങിത്തരും, മുളകും മല്ലിയൊക്കെ വേറെ വെച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ളവർക്ക് കൂട്ടം, ഉപ്പ് പോലും ഇടൂല, പുഴുങ്ങിത്തരും, വേണമെങ്കിൽ ചേർത്ത് നിന്നോളണം. നമ്മുടെ ആൾക്കാര് ടേസ്റ്റി ഫുഡ്, ഈ ഞൊട്ടാൻ വേണ്ടിയാ തിന്നണത്. ഒരുപാട് ഞൊട്ടണ്ടി വരില്ല, വേഗം പരിപാടി തിരുന്നു കിട്ടും. മസാലയൊക്കെ കുഴച്ച് പരുവത്തിലാക്കിയല്ലേ തിന്നണത്. ഏറ്റവും ടേസ്റ്റി, ഏറ്റവും കൂടുതൽ ഓയിലി ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് തിന്നണ്ടി വരില്ല. കോട്ട തീരുമ്പോ ക്ലോസ് ആവും, ഉറപ്പ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതിയല്ലേ ബേക്കറി ഐറ്റംസ്? ബേക്കറിക്കാരുണ്ടെങ്കിൽ ഇന്ന് എനിക്കിട്ട് ബോംബ് വയ്ക്കും. പ്രിയപ്പെട്ടവരെ കേട്ടെ, ഈ വറുത്തതും പൊരിച്ചതും ഇഷ്ടം പോലെ വാങ്ങിച്ച് തിന്നുമ്പോ ഓർത്തോളം, കോട്ട വേഗം തീർന്നു. പ്രത്യേകിച്ച് ഈ റോഡരികത്തെ തട്ടുകടയിൽ ഉണ്ടാക്കി തരുന്ന പക്കാവട, പരിപ്പുവട, അത് ഇത് വാങ്ങിച്ച് ഞെരിഞ്ഞെരേന്ന് തിന്നുന്നവർ എന്നും വീട്ടിൽ പോകുമ്പോ 10 രൂപയുടെ പൊതി വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് തിന്നേണ്ടി വരില്ല. എന്റെ ഒരു സുഹൃത്തുണ്ട്, സുവിശേഷ പ്രസംഗനാണ്, ഡോക്ടർ സി ഡി വർഗീസ്, ശാലോൺ ടെലിവിഷനിൽ എന്റെ കൂടെ പലപ്പോഴും അദ്ദേഹം പല, എന്റെ കൂടെയല്ല, എനിക്ക് ശേഷം പല പ്രസംഗങ്ങളും ക്ലാസുകളും നടത്താറുണ്ട്. ക്യാൻസറിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ സി ഡി വർഗീസ്, അദ്ദേഹം ഇപ്പോൾ ഒരു കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോ വളരെ വ്യക്തമായി പറഞ്ഞു, മൂവാറ്റുപുഴയിലെ കച്ചേരിത്താലത്ത് മുന്തുവണ്ടിയില് വർഷങ്ങളായിട്ട് പക്കാവട, പരിപ്പുവട, എക്സെട്ര എക്സെട്ര വറുത്തു പൊരിച്ചു കൊടുക്കണ ആൾക്കാരുണ്ട്. അവന്റെ അപ്പന്റെ 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 കാലത്ത് കച്ചവടം തുടങ്ങിയതാ. അന്നൊഴിച്ച വെളിച്ചെണ്ണ ഇന്നും അതിനകത്തുണ്ടാവും, തീരും തോറും ഒഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഡോക്ടർ അവിടെ പോയി ഒരു പെട്ടിക്കടക്കാരനോട് ഒരൗൺസ് വെളിച്ചെണ്ണ ചോദിച്ചു വാങ്ങിച്ചു. വെളിച്ചെണ്ണ ഓയില് എന്തോ ആവട്ടെ, എന്തിനാന്ന് ചോദിച്ചു പറഞ്ഞു. ഒരു ചുമ്മാ പരീക്ഷണത്തിന് അവന് 50 രൂപയും കൊടുത്തു. ഇദ്ദേഹം ഇത് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചപ്പോ ആ 1 ഔൺസ് വെളിച്ചെണ്ണയിൽ 60% ക്യാൻസറിന്റെ അണുക്കളായിരുന്നു. ഒരിക്കൽ തിളപ്പിച്ച വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം കൂടെ തിളപ്പിക്കരുത്, കുഴപ്പമാണ്, കളഞ്ഞേക്കണം. പിന്നെ ആ വെളിച്ചെണ്ണ 3rd ഒരു പ്രാവശ്യം കൂടെ തിളപ്പിച്ചാൽ ക്യാൻസർ ഉറപ്പാണ്. ചില വീട്ടിലെ പപ്പടം മറക്കണ വെളിച്ചെണ്ണ ചട്ടി 3 കൊല്ലം മുമ്പ് കഴുകിയതാ. പരിശോധിച്ചോ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ചോ. നമ്മുടെ ഭക്ഷണപാനീയ രീതിയാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്.
അത് സംബന്ധിച്ച ചിന്തകന്മാർ പറയുന്നത് എന്താ? ദിവസത്തിൽ ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി, രണ്ടു നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം ഭക്ഷിക്കുന്നവൻ രോഗി, നാല് നേരം ഭക്ഷിക്കുന്നവൻ ദ്രോഹി, അഞ്ചു നേരം ഭക്ഷിക്കുന്നവൻ പരമദ്രോഹി. ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ അറിയാൻ പാടില്ല. പരമദ്രോഹികൾ ഏറെ വന്നിട്ടുണ്ട് ഇവിടെ, ദ്രോഹികൾ ഒട്ടും കുറവല്ല. രോഗികളെ വന്നിട്ടുള്ളൂ, ഭോഗികൾ ഇവിടെ ഇല്ല. യോഗിയെ തിരുവനന്തപുരത്ത് കാണാൻ കിട്ടില്ല. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ, മുന്നോട്ട് പോകാം. ഭാഗ്യവാനെ, നീ നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നും, തിന്നും. ആമേൻ. ഒന്നാമത്തെ ഭാഗ്യം, നിനക്ക് നന്മ വരും, നീ ഭാഗ്യവാൻ. രണ്ടാമത്തെ ഭാഗ്യം പുരുഷനോടാണ്. ഭാഗ്യവാനെ, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. ആരുടെ ഭാര്യ? ഭാഗ്യവാന്റെ ഭാര്യ. വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. അതിങ്ങനെ വ്യാഖ്യാനിക്കാം, ഭാഗ്യവാന്റെ ഭാര്യ മുന്തിരിവള്ളി പോലെ ഇരിക്കും. രണ്ട് വിശേഷതകൾ ഉണ്ടാകും. ഒന്ന്, വീടിനകത്തിരിക്കും. രണ്ട്, അത് ഫലപ്രദമായിരിക്കും. ചില നിർഭാഗ്യവാന്മാരുടെ മുന്തിരിവള്ളികൾ വീടിനകത്തല്ല, അയൽവക്കത്തെ വെട്ടിക്കിടെ ഒക്കെ പടർന്ന് ചന്തയിൽ വരെ എത്തി. നയമില്ലാതെ പറയാ, ഒന്നും തോന്നണ്ട. കാരണം ഈ കക്ഷി ഭാഗ്യവാനല്ലാത്തതുകൊണ്ടാണ്. നീ ഭാഗ്യവാനാണെങ്കിൽ നിന്റെ ഭാര്യ വീടിനകത്ത്. രണ്ട്, ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. ഫലം കായ്ക്കുക, ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു വിചാരം എന്നതാ, മക്കളെ പ്രസവിക്കുന്ന കാര്യമാണ്. തെറ്റ്. അതല്ല ഉത്തമ ഭാര്യയിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം. ഉത്തമ ഭാര്യയിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം എന്താണ്? അവൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കണം. യെസ്. എന്ത്? എന്ത്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതെന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത. ഓ, അതിൽ എന്റെ ഓർഡർ തെറ്റിപ്പോയി, പോട്ടെ. അവസാന ഇന്ദ്രിയ ജയം. അങ്ങനെ ഒമ്പത് ഫലങ്ങൾ ഒരു ഉത്തമ ഭാര്യയിൽ നിന്ന് പുറപ്പെടും. ഞാൻ സാധാരണ ദമ്പതി ധ്യാനത്തിന് പറയാറുള്ള ഒരു കമന്ററി, ഇവിടെ തിരുവനന്തപുരത്ത് ദമ്പതി ധ്യാനം നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ദമ്പതി ധ്യാനം ഓർമ്മ ഇവിടെ ആവശ്യമുണ്ട്. ഒരു ഫുൾ ഡേ, ഒരു ദിവസം ലീവ് എടുത്താൽ ഒരായുസ് മുഴുവൻ രക്ഷപ്പെടും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കാവുന്ന കേസേ ഉള്ളൂ. നാളെ ഒരു ദമ്പതി ധ്യാനമുണ്ട് കോതോങ്കലത്ത്. എൻ്റെ കൂടെ പോരാൻ തയ്യാറുള്ളവർക്ക് പോരാം. നിങ്ങളുടെ ഫീസ് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഫ്രീ. പ്രിയപ്പെട്ടവരെ, ഈ ദമ്പതി ധ്യാനം കമന്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, വിവാഹ കൂദാശ ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോ താലികട്ട എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമുക്ക്, അല്ലേ? താലികട്ട. ഈ താലി വളരെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ക്രൈസ്തവ വിവാഹത്തിലെ താലി, അതിനകത്തൊരു കുരിശുണ്ടായിരിക്കണം. ഈ കുരിശ് ഉണ്ടാക്കിയിരിക്കുന്നത് 12 മുത്തുകൾ കൊണ്ടായിരിക്കണം. ദൈവശാസ്ത്രമുണ്ട് അതിനകത്ത്. എന്താണ് ഈ 12 മുത്തിന്റെ പിന്നിൽ? ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ താലി പിടിച്ച് നോക്കൂട്ടോ, അത് തെറ്റാണ്, നോക്കരുത്. ഇത് കഴിഞ്ഞിട്ടേ നോക്കാവുള്ളൂ. 12 മുത്തുകൾ, ആദ്യത്തെ 3 മുത്തുകൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നിങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെ കുറിക്കുന്നു. പിന്നെ ശേഷിക്കുന്ന 9 മുത്തുകൾ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെ കുറിക്കുന്നു. എന്ന് വച്ചാൽ ത്രിയേക ദൈവത്തിന്റെ സംരക്ഷണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കടപ്പെട്ടവളാണ് ഈ താലി കഴുത്തിലുള്ള ഭാര്യ, ഇത് കെട്ടിക്കൊടുത്ത ഭർത്താവ്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ടി വി കൂടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ? ആ, ഓക്കെ, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു ഭാര്യ ഫലം പുറപ്പെടുവിക്കുന്നവളാകും. ഭാഗ്യവാന്റെ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവും. ചില ഭർത്താക്കന്മാർ എന്നോട് വന്ന് പറയാറുണ്ട്, എന്റെ അച്ഛ, എനിക്ക് ഞാൻ കല്യാണം കഴിച്ചു, കിട്ടിയതൊരു പിശാചിനിയാ, എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്തേ കുഴപ്പം? നീ ഭാഗ്യവാനാണെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കും. നീ ഭാഗ്യവാനല്ലാത്തത് കൊണ്ടാണ് നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കാത്തത്. സഹോദരി, നിനക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. ആരോടാ? അതല്ലേ പ്രശ്നം. രണ്ട്, സന്തോഷമുണ്ടാകും. ഇതുവരെ ഇത്രയും നേരം ഞാൻ ഈ നമ്പറൊക്കെ ഇട്ടിട്ടും ചിരിക്കാത്ത ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങ് മസിൽ പിടിച്ചിരിക്കുക. ഇവിടെ ഒന്നല്ല കക്ഷി, വേറെ എവിടെയൊക്കെയോ ആണ്. അതുകൊണ്ടാണ് ചിരിക്കാൻ പറ്റാത്തത്. ചിരിക്കുക, ചിരിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ റോട്ടിൽ ഇറങ്ങി കാണുന്നവരൊക്കെ ചിരിച്ചു കാണിക്കരുത്. അത് ഇതിനും വലിയ കുഴപ്പമുണ്ടാക്കും.
സന്തോഷിക്കുക, ക്രിസ്തു യേശുവിൽ സന്തോഷിക്കുക, ആത്മസന്തോഷം കൊണ്ട് തിങ്ങുക. അമേൻ. എപ്പോഴും ഒരു പുഞ്ചിരി. ചില വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലെ ഐശ്വര്യം മുഴുവനും ആ കുടുംബിനിയിൽ കാണാം. ഒരു നറു പുഞ്ചിരി വാതിൽ തുറക്കുമ്പോഴേ അറിയാം ആ കുടുംബത്തിന്റെ ഭദ്രത, കൂട്ടായ്മയുടെ ബലം, സ്നേഹം. കുടുംബനാഥയെ കണ്ടാൽ കുടുംബം എന്താണെന്ന് അച്ഛൻ പറയാം. ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ചില വീട്ടിലേക്ക് ചെന്ന് വാതിൽ തുറക്കുമ്പോഴേ പോയാൽ മതി എന്ന് തോന്നും. ചിലത് മൃഗം നോക്കുമ്പോൾ നോക്കും, ചിലതിനെ കണ്ട ഇപ്പൊ തന്നെ ചത്തിരിക്കുക, മീൻ്റെ കണ്ണുപോലെ നിർവികാരത. അങ്ങനെ ഒരുപാട് ഒരുപാട് ജന്മങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സന്തോഷം ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിന്റെ മുഖത്തത് കാണും. യെസ്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും. മൂന്ന്, സമാധാനം ഉണ്ടോ? ആ സമാധാനം ഉണ്ടച്ച. ഇതേ ഉള്ളൂ, എപ്പോഴും നെടുവീർപ്പ്. ഈ പള്ളിയകത്ത് വന്നിരുന്ന ശേഷം 30 നെടുവീർപ്പിട്ടവരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാൻ വേണമെങ്കിൽ. എന്റെ നെടുവീർപ്പ്, ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിയിട്ട് ഒതുങ്ങാതെ വരുന്ന മനോനമ്പരങ്ങൾ അണപൊട്ടി പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ശബ്ദമാണ്. ആ എന്നാലും ഈ കാലമാണ് എന്റെ കയ്യിലാണല്ലോ കർത്താവ് നീ എന്നെ ഏൽപ്പിച്ചത്. നെടുവീർപ്പ്, അസ്വസ്ഥത. ദൈവമക്കളെ, സമാധാനപ്പെടുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തമ ഭാര്യയെ ആർക്ക് കിട്ടും? ഭാഗ്യവാന് കിട്ടും. യെസ്. അപ്പോൾ ഭാഗ്യവാനെ, നിന്റെ ഭാഗ്യം 1, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. 2, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. 3, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഭാഗ്യവാന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഈ വാക്യം തെറ്റാ. ഈ വാക്യേ തെറ്റാ. തെറ്റെന്താന്ന് നിങ്ങൾക്ക് പറയാമോ? പറയാൻ പറ്റില്ല അല്ലേ. ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെങ്കിൽ ഒരു 5-6 വേണ്ടേ? ഇപ്പോ 1 അബദ്ധം പറ്റിപ്പോയാൽ 2. ഒരിക്കൽ ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ 2, നമുക്ക് 2. നമ്മൾ പറഞ്ഞു ആമേൻ. പിന്നൊരിക്കൽ ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ 1, നമുക്കൊന്ന്. നമ്മൾ പറഞ്ഞു ആമേൻ. നാളെ കർത്താവിന്റെ ഗവൺമെന്റ് പറയും നിങ്ങൾ 0, നിങ്ങൾക്കും 0. അപ്പോഴും പറയണം ആമേൻ. മിണ്ടരുത് ദൈവമക്കളെ. മനസ്സിലായി കാണോ? ഈ വാക്യം മാറ്റി കുറിക്കണം. നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ നിന്റെ മേശയുടെ മൂലയ്ക്കൽ ഒലിവുതൈ പോലെ ഇരിക്കും. അതിന് വല്ലതും പറ്റിപ്പോയാൽ നിന്റെ കാര്യം കട്ടപ്പുക, തീർന്നല്ലോ. ഭാഗ്യവാനെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഒലിവ് കുഞ്ഞുങ്ങളെ ഉപമിച്ചിരിക്കുന്നത് ഒലിവുതൈയോടാണ്. ഭാഗ്യവാന്റെ മക്കളെ ഉപമിച്ചിരിക്കുന്നത് ഒലിവുതൈയോടാണ്. ഒലിവിന്റെ പ്രത്യേകത, നിങ്ങൾ ഒലിവ് കണ്ടിട്ടുണ്ടോ? സാധ്യത കുറവാ, ഇവിടെ ഇല്ല. ഒലിവ്, ഒലിവിന്റെ പ്രത്യേകത എണ്ണി പറയാം, വേഗം പിടിച്ചോളണം. ഒലിവ്, 1, ഒലിവ് ലോക സമാധാനത്തിന്റെ പ്രതീകമാണ്. ആമേൻ. ഒലിവ് ലോക സമാധാനത്തിന്റെ പ്രതീകമാണ്. നാഹയുടെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ട പ്രാവ് ഒരു സാധനം കൊത്തിക്കൊണ്ടുവന്നു. എന്തായിരുന്നു അത്? ഒരു പച്ച ഒലിവില. ഒലിവില സമാധാനത്തിന്റെ പ്രതീകമാണ്. അർത്ഥാൽ ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് സമാധാനമായിരിക്കും. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ മക്കൾ? ഒരു ദിവസം 100 പ്രാർത്ഥനാ വിഷയം കടലാസിൽ കുറിച്ചു തന്നാൽ അതിൽ 99 മക്കളെ ചൊല്ലിയുള്ള പരാതിയും കണ്ണുനീരുമായിരിക്കും. എന്റെ അച്ഛാ എന്റെ മോളെ കൊണ്ട് തോറ്റു, മോനെ കൊണ്ട് തോറ്റു, സമാധാനമില്ല, ആകെ പ്രശ്നമാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം, കിടക്കപ്പുറതിയില്ല. ദൈവമക്കളെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സമാധാനമില്ല. എന്തോ അപ്പനമ്മയും ഭാഗ്യം ഭാഗ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് മക്കൾ സമാധാനം കൊടുക്കുന്നില്ല. ഭാഗ്യവാന്റെ മക്കൾ 1 സമാധാനമായിരിക്കും. എത്രയോ മാതാപിതാക്കൾക്ക് മക്കൾ സമാധാനമാകുന്നില്ല. നമ്പരമുണ്ട്. ഒരിക്കലും വൃദ്ധമന്ദിരത്തിൽ അപ്പച്ചനെ കാണാനിടയായി. ഇന്ന് ഒരുപാട് അപ്പച്ചന്മാർ വൃദ്ധമന്ദിരങ്ങളില. കുലീനനായ ഒരപ്പച്ചൻ ചോര തൊട്ടെടുക്കാൻ പാകത്തിന് തുടുത്ത കവള് അടുത്ത് ചെന്നിരുന്നു. അപ്പച്ച, പരിചയമൊക്കെ പെട്ടു. അപ്പച്ചൻ, എങ്ങനെയാ ഇവിടെ വന്നത്? ആ അതൊക്കെ വന്നു, അതൊന്നും സാരമുള്ള കാര്യമല്ലല്ലോ, ഇവിടെ എനിക്ക് സുഖ, അത്ര അറിഞ്ഞാ മതി. അച്ഛൻ, ഏ അപ്പച്ചൻ പറ, എങ്ങനെയാ അവിടെ വന്നത്? എങ്ങനെയാ അവിടെ വന്നത്? ആ കഥയൊന്ന് കേൾക്കട്ടെ.
പറയുന്നേയില്ല. അപ്പൊ ഞാനൊരു നമ്പർ ഇട്ടു, അപ്പച്ചൻ എന്നെ വിളിച്ചു വെക്കുക, പക്ഷെ കടക്കണ്ണിൽ അല്പം നൊമ്പരമുണ്ട്, കണ്ണുനീർ പൊടിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നുണ്ട്, രക്തം പോലെയാണ് കണ്ണുനീർ പൊടിയുന്നത്, എനിക്ക് അപ്പച്ചന്റെ മനസ്സ് വായിക്കാൻ പറ്റും, മനസ്സിൽ ഒരുപാട് നീറ്റലുണ്ട്, സത്യമല്ലേന്ന് ചോദിച്ചു. ഒരൊറ്റ കരച്ചില. അച്ഛാ, അച്ഛൻ ഇത്രയും പറഞ്ഞതല്ലേ, പരമാർത്ഥം പറയാലോ, പരമാർത്ഥം പറയാലോ. ഞാനിവിടെ വന്നത് എങ്ങനെയാണെന്നല്ലേ അച്ഛൻ ചോദിച്ചേ. അച്ഛാ, എനിക്ക് 4 മക്കളാ, 3 ആണും 1 പെണ്ണും. ഞാനൊരു കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാച്ച, കഷ്ടപ്പെട്ട്. എനിക്ക് വിദ്യാഭ്യാസം ഏറെ കിട്ടിയില്ല, എന്റെ മക്കൾക്ക് ആ ഗതി വരരുത് എന്ന് ഓർത്ത് ഞാൻ പട്ടിണി കിടന്ന് എന്റെ മക്കളെ പഠിപ്പിച്ചു. അച്ഛനറിയോ, അയൽവക്കത്തെ തറവാട്ടിൽ അത്താഴത്തിന് അരി കഴുകുമ്പോ കഴുകി ഊറ്റണ ആ കാടി ഞാനൊരു പാത്രത്തിൽ മേടിക്കും, എന്നിട്ടത് കൊണ്ടെന്ന് വെച്ച് ഊറി കഴിയുമ്പോൾ ആ തെളി ഊറ്റിക്കളഞ്ഞിട്ട് ആ തവിട് കുറുക്കി തിന്നിട്ട് ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചതാച്ച. പട്ടിണി കിടന്ന് എന്റെ 3 മക്കളെയും ഞാൻ വലിയ വിദ്യാഭ്യാസം ചെയ്യിച്ചു, 4-ാമത്തെ മോളെയും ചെയ്യിച്ചു, എന്റെ 3 ആ മക്കളും അവരുടെ മരുമക്കളും ഇന്ന് അമേരിക്കയിലാ, കൊച്ചുകളും. അതെ, എന്റെ 1 മോളുള്ളതും കെട്ടിയവനും പിള്ളേരും കുവൈറ്റിലാ. എന്റെ അച്ഛ, ഞാനിവിടെ. എന്റെ ഭാര്യ മഹാഭാഗ്യവതിയാച്ചു, അവൾ 52-ാമത്തെ വയസ്സില് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ലോകത്ത് നിന്ന് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പോയി. അവൾക്ക് ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. എന്റെ അച്ഛ, മക്കൾക്കാർക്കും എന്നെ വേണ്ട, ഞാൻ പഴഞ്ചന, മുണ്ടുമടക്കി കുത്തും, നീട്ടിപ്പിടിച്ച് തുപ്പും, ഇതൊക്കെ മക്കൾക്ക് പറ്റില്ല, ആരും എന്നെ കൊണ്ടുപോയില്ല. അച്ഛ, അവസാനം എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എന്റെ മക്കളെ, ഈ വീട് പഴയതാ, അപ്പച്ചൻ കഷ്ടപ്പെട്ട് പണിതാ, ഇതിനകത്ത് കിടക്കാൻ എനിക്ക് പേടിയാവുള്ളൂ, എപ്പോ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴും, നിങ്ങളിതൊന്ന് മാറ്റി പണിതാ. അയ്യോ അപ്പച്ച, അതിനെന്താ പ്രയാസം, ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മക്കൾ 3 പേരും കൂടെ കൂടി ഒരു കൊട്ടാരം പണിതച്ച, ചെറിയ കൊട്ടാരം ഒന്നല്ലായിരുന്നു, 3 നില 28 മുറി, 3 അമേരിക്കക്കാരുടെ വീടല്ലേ. എന്റെ മക്കൾ അതിനൊരു പേരിട്ടു കൃപാലയം, ഞാനും അതിനൊരു പേരിട്ടു ഭാർഗവീ നിലയം. ഇതിനകത്ത് കിടക്കണ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ മക്കളെ, എനിക്ക് ഇതിനകത്ത് കിടക്കാൻ പേടിയാവും, ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ താമസിക്കണേ. അപ്പൊ 2-ാമത്തെ മോന്റെ മരുമോള് പറഞ്ഞു, അപ്പച്ചൻ പേടിക്കണ്ട, അപ്പച്ചന് കൂട്ടിന് ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, ആരാടി അവൻ, അവള് കാറിന്റെ ഡിക്കി തുറന്നിട്ട് കൈസർ എന്ന് പറഞ്ഞൊരു കൊട്ട, എന്റെ അച്ഛാ ഒരു 8-ാം പാട്ടി, 4 മക്കളുടെ തന്തയ്ക്ക് കൂട്ടുകിടക്കാൻ മരുമോള് കൊണ്ടുവന്നത്, അപ്പന്റെ തോളിന് പൊക്കോളിൽ ഒരു പട്ടി. എന്റെ അച്ഛൻ, ഞാൻ കിട്ടുകിടാന്ന് ഉറച്ചുപോയി. എന്റെ അടിപൊള്ള, നീ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതെന്നെ പിടിച്ച് തിന്നുവല്ലോ, കൈസർ, ദിസ് ഈസ് അവർ പപ്പ. അവൻ വന്ന് എന്നെ മണക്കാനും ഉരുളാനും എന്നെ മേത്തോട്ട് ഉരയ്ക്കാനും തുടങ്ങി. ഞാൻ മാറിയിട്ട് ഈ സാധനം പോടില്ല, ഇതെന്നെ തോന്നു തിന്നിലോടി. എന്റെ അപ്പച്ച, ഒരു കുഴപ്പമില്ല, നീ ഇതിനെ മലയാളം പഠിപ്പിക്കാത്ത എന്തിയടി, അതിന് മലയാളമൊക്കെ അറിയാം, ഞാൻ കൈസർ എന്ന് വിളിച്ചു തന്നുള്ളൂ. അപ്പച്ചൻ അങ്ങനെ വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോ അവൻ എന്നെ മുട്ടി ഒരുമി നിൽക്കുക, ഇതാണ് നമ്മുടെ പപ്പ, ഇനി എങ്ങോട്ടും പോട്ട, പപ്പനെ നോക്കിക്കൊള്ളുന്നു പറഞ്ഞു. എന്റെ അച്ഛ, അച്ഛൻ അറിയോ, 8 കൊല്ലം ആ പട്ടി എനിക്ക് കൂട്ടുണ്ടായിരുന്നു അച്ഛാ, 8 കൊല്ലം. ഈ വലിയ ബംഗ്ലാവില് അവന് സ്വന്തമായിട്ടൊരു മുറി കൊടുത്തിട്ടുണ്ട്, നിലത്ത് കിടക്കയൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തേച്ച് ഞാൻ ഇപ്പുറത്തെ മുറിയിൽ വന്ന് കിടന്നാലുണ്ടല്ലോ, ആ സാധനം വലിച്ചുകൊണ്ട് ഇങ്ങ് വരും എന്റെ കാൽച്ചോട്ടിൽ. മോനെ, നിന്റെ മുറി അതല്ലേ, നിനക്ക് അവിടെ കിടന്നുകൂടെ. പട്ടി, പട്ടിയുടെ സ്നേഹം. അച്ഛനറിയോ, അച്ഛാ, ഞാൻ ഈ കട്ടിലേക്ക് കയറി തല ചായച്ച് കിടന്ന് കൂർക്കം വലിക്കണോ ഒച്ച കേൾക്കണോ അവന്റെ തല താഴെ നോങ്ങി. ഉറക്കത്തിലൊന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു കിടന്ന അവൻ എണീറ്റ് നോക്കി എന്ന് ചോദിക്കും. പട്ടി, മോനെ ഞാനൊന്ന് തിരിഞ്ഞു കിടന്നതാ, നീ ഉറങ്ങിക്കോ, കൂർക്കമ്പലി കേൾക്കണം അവന്റെ തല താഴണമെങ്കിൽ. അച്ഛാ, ഞാൻ എഴുന്നേറ്റ് രാത്രി ബാത്റൂമിൽ പോയാ വാതയ്ക്ക് വന്ന് കുത്തിയിരിക്കും. എടാ കൊച്ചെ, ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വന്നതാ, നീ അവിടെ ഞാൻ കിടന്നോ. അവൻ കിടക്കില്ല, ഞാൻ കിടക്കണം അച്ഛാ, ഈ പട്ടി കിടക്കണമെങ്കിൽ. അച്ഛു, നേരം വെളുത്താൽ അവൻ 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് വാതിലിന്റെ ഓടാമ്പൽ അടിച്ചങ്ങ് തുറന്നേച്ച് പുറത്തിറങ്ങിപ്പോയി ഗേറ്റ് ചാടി കിടന്ന് പേപ്പർ എടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ ഉണർന്നിട്ടില്ലെന്ന് കണ്ട മുഖത്ത് വെച്ച് 2 തൂക്കൽ അങ്ങ് തൂക്കും. ഒരു പട്ടി. അച്ഛു, എനിക്ക് 4 മക്കളുണ്ട്, ഒരു പ്രയോജനം ഉണ്ടായില്ല, എന്റെ പട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു 8 കൊല്ലം. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോ അനക്കുമില്ല അച്ഛാ, എന്റെ പട്ടി മരിച്ചുപോയി. അച്ഛനറിയോ, എന്റെ പട്ടി മരിച്ചിട്ട് 3 ദിവസം ഞാൻ പട്ടിണി കിടന്ന് കരഞ്ഞു. അച്ഛനറിയുമോ, എന്റെ 4 മക്കളും മരിച്ച് 4 ശവപ്പെട്ടി ഒരുമിച്ച് ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കരയില്ല. ഇത് പറഞ്ഞതൊരപ്പന്റെ മനോനമ്പരമാണെങ്കിൽ ചങ്കിലെഴുതണം മക്കളെ. അനേക മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് സമാധാനമില്ല. ഒരപ്പൻ എന്റെ അടുത്ത് പറഞ്ഞതാ, അയൽവക്കത്തെ വീട്ടിലെ അത്താഴത്തിന് അരി കഴുകുന്ന കാടി പാത്രത്തിൽ വാങ്ങിച്ചത് ഊറ്റി അതിന്റെ തെളി ഊറ്റിക്കളഞ്ഞിട്ട് തവിട് കുറുക്കി തിന്ന് മക്കളെ പഠിപ്പിച്ച് അപ്പൻ വൃദ്ധസദനത്തിൽ നടുവീർപ്പെടുന്നെങ്കിൽ അവന്റെ മക്കൾക്ക് ശുഭം വരില്ല. ഇടിവെട്ടും പോലെ ഈ വാക്കുകൾ ചങ്കിൽ തറച്ചു കയറട്ടെ. ഇതുപോലെ ഒരുപാട് വൃദ്ധമന്ദിരങ്ങളിൽ ഒരുപാട് അപ്പനമ്മമാർ നടുവീർപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കുറ്റം, ഞാൻ ആ അപ്പനോട് ചോദിച്ചു, അപ്പാ
ഈ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിച്ചോ? ഇല്ല അച്ഛാ. സന്ധ്യാപ്രാർത്ഥന പഠിപ്പിച്ചോ? ഇല്ല അച്ഛാ. പള്ളി കൊണ്ടോയോ? ഇല്ല അച്ഛാ. ദൈവത്തെ കാണിച്ചു കൊടുത്തില്ല. ഇപ്പൊ മക്കൾ മൂലം ആ സമാധാനമില്ല. ഭാഗ്യവാനേ നിന്റെ മക്കൾ ഒലിവ് തൈ പോലെ. ഒലിവിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് സമാധാനമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് സമാധാനമാകും. ഒലിവിന്റെ രണ്ടാമത്തെ പ്രത്യേകത അതൊരു തണൽ മരമാണ് എന്ന് വെച്ചാൽ മക്കൾ മാതാപിതാക്കൾക്ക് തണലാവും. മക്കൾ മാതാപിതാക്കൾക്ക് തണലാവും. ഉവ തണലാവും. ഇപ്പൊ മിക്കവാറും കാർന്നന്മാർ വെയിലത്ത, മക്കളൊക്കെ ലണ്ടൻ, അപ്പനും അമ്മയും മണ്ടൻ. മറക്കണ്ട, ഇനി ഒരു പ്രയോഗം കൂടെ നടത്താം. മക്കളൊക്കെ അമേരിക്കയിലും ലണ്ടനിലും, കൊച്ചുമക്കളൊക്കെ ഊട്ടിയിൽ, അപ്പനും അമ്മയും ഫ്രീസറില്. കാരണം ഇത് ചീഞ്ഞു കൊണ്ടിരിക്കണല്ലോ ഇറ്റിങ്ങൾ വന്നവരെ. മക്കളൊക്കെ മാതാപിതാക്കൾക്ക് തണൽ. ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് ആ തണലാവും. ആമേൻ. തണലാവും. ഒലിവിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഒലിവ് മരത്തിൽ നല്ല തടിയുണ്ടതിന് ചാരി ഇരുന്ന് ആശ്വസിക്കാം. അതൊരു താങ്ങാണ്. മക്കൾ മാതാപിതാക്കൾക്ക് ഒരു താങ്ങാവും. അത് ശരിയാച്ചോ? 100%. മക്കൾ നല്ല താങ്ങ് വെച്ചേരണ്ടെന്ന്. ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് താങ്ങാവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയല്ല തിരുവനന്തപുരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണൂര് താമസിക്കുമ്പോ പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയില് ഒരു രോഗിയെ കാണാൻ പോയതാ, ഇടവകക്കാരനെ. അപ്പൊ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു വല്ലാത്ത മനുഷ്യനെ കണ്ടു. രണ്ട് കാലും ഒരു കൈയും തലയും പ്ലാസ്റ്ററില്ല. പ്ലാസ്റ്റർ ഇട്ടേക്ക. അപ്പൊ ഈ കണ്ണ് മാത്രമേ പുറത്തുള്ളൂ, ഒരു കൈ മാത്രം വെളിയിലുണ്ട്, ബാക്കിയൊക്കെ കെട്ടി തൂക്കിയിട്ടേക്ക. എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനത്തെ കാഴ്ച കണ്ട നിങ്ങൾക്ക് എന്താ തോന്നാന്നറിയില്ല, എനിക്ക് ചിരി വരും. ഞാൻ ചിരിച്ചു. ആ മനുഷ്യൻ എന്നെ നോക്കിട്ട് ചോദിച്ചു, ഈ മാതിരി കിടപ്പ് കണ്ടിട്ട് ചിരിക്കണ എന്തും മനുഷ്യനാ ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ ലോകത്ത് ഒരുപാട് മനുഷ്യൻ കണ്ടിട്ട് ഇത്തരം മനുഷ്യനെ ആദ്യമായിട്ട് കാണാൻ, കണ്ടപ്പോ ആസ്വദിച്ചതാണ്. അടുത്ത് ചെന്നിരുന്നു, നെഞ്ചിലിങ്ങനെ തലോടി, ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഏ ഒന്നുമില്ല പറ്റി. ഏ ഒന്നുമില്ലാണ്ടിങ്ങനെ പറ്റുമോ? എന്തോ പറ്റി, സത്യം പറ എവിടെയോ കുഴപ്പമുണ്ടല്ലോ. ആരാ കൈ നീട്ടം വെച്ച് തന്നെയെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ മക്കൾ. അച്ഛനറിയോ, 39 മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ഞാനിവിടെ കുടിയേറി വന്നതാ ജീവിക്കാൻ. 39 രാത്രിയും പകലും കളച്ച് പണത് 10-38 ഏക്കർ സ്ഥലം ഉണ്ടാക്കി. എന്റെ മക്കൾക്ക് അത് പങ്കിട്ട് കൊടുക്കാൻ ഇരുന്നതാ മെരിഞ്ഞാന്ന്. ഇത്രയും കിട്ടി. ഒരുത്തൻ വലത്തെ കാല്, ഒരുത്തൻ ഇടത്തെ കാല്, ഒരുത്തൻ കയ്യും തലയും കൂടെ കൂട്ടി. എന്നിട്ട് അപ്പൻ ഒരു ഭാഷ പറഞ്ഞു, അച്ഛാ 4-ഒന്നിനെ ജനിപ്പിക്കാൻ തോന്നാ അത് പോയത് കൊണ്ട് ഒരു കൈ ബാക്കിയുണ്ട്. ചിരിച്ചു തള്ളണ്ട. മക്കൾ താങ്ങാവണത് ഇങ്ങനെയല്ല. വയ്യാതെ വരുമ്പോ ഒരു കൈ സഹായം, അത് മക്കളിൽ നിന്ന് കിട്ടും. യെസ്. ഒലിവ് മരത്തിന്റെ തടിയിൽ ചാരിയിരുന്ന് ആശ്വസിക്കാം. 3, ഒലിവ് മരം ഒരു താങ്ങാണ്. ഒലിവിന്റെ 4 പ്രത്യേകത, ഒലിവിന്റെ കായും ഒലിവിന്റെ എണ്ണയും നല്ല ഭക്ഷണ പദാർത്ഥമാണ്. കൊളസ്ട്രോൾ ഇല്ലാത്ത എണ്ണ. ഒലിവുങ്ക വളരെ പ്രോട്ടീൻസ് ഉള്ള ഒന്നാണ്. 1 കിലോ ഇറച്ചി തിന്നുന്ന നേരം കൊണ്ട് ഒരു ഒലിവുങ്ക തിന്നാ മതി. അത്രമാത്രം വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് അതിനകത്തുണ്ട്. വൈറ്റമിൻസ് വളരെ കൂടുതലുണ്ട്. നിങ്ങൾ തിന്നിട്ടുണ്ടോ ഒലിവുങ്കായ? കുറെ പേര് തിന്നിട്ടില്ല. ഒലിവുങ്കായ്ക്ക് ഇത്ര ചവർപ്പുണ്ട്, തിന്നാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ തിന്നിറങ്ങിപ്പോയാൽ വളരെ നല്ലതാണ്. തിന്നിട്ടില്ലാത്തോട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനത് തിന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഈ ഓഗസ്റ്റ് മാസത്തിൽ മസ്കറ്റിൽ പോയി, ഒമാനിൽ നിന്ന് വന്നപ്പോ 3 കുപ്പി ഒലിവുങ്ക കൊണ്ടുവന്നു. ആരും അത് പറഞ്ഞങ്ങ് വന്നേക്കരുത്, തരില്ല. പ്രിയപ്പെട്ടവരെ, ഒലിവുങ്ക നല്ല ഭക്ഷണമാണ്. യെസ്. ഒലിവെണ്ണയും നല്ല ഭക്ഷണമാണ്, പാചകത്തിന് ഉപയോഗിക്കാം. പക്ഷെ ഒരു വാക്ക്, ഈ മക്കൾ, ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് ഭക്ഷണമായി മാറും. ആമേൻ. ഒരിക്കലും ഭാഗ്യവാന്റെ മക്കൾ അവനെ പട്ടിണിക്കിടില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഒരു ഭാഗ്യവാന്റെ മക്കൾ അവനെ പട്ടിണിക്കിടില്ല. ഇന്ന് പല നിർഭാഗ്യവന്മാരെയും മൂത്തമ്മ പറയും അങ്ങോട്ട് വെക്കോ, ഇളയമോൻ പറയും ഇങ്ങോട്ട് വെക്കോ, ഇടക്കണ്ണമോൻ പറയും മോക്കട വെട്ടിപ്പൊക്കോ. ഈ പന്ത് തട്ടിക്കളിയാ, പന്ത് തട്ടിക്കളി. ഒരു കട്ടിലെടുത്തോണ്ട് പുറകെ പുറകെ നടക്കുക. ഒരു ദിവസം ഒരു വല്യപ്പം മുമ്പില് ഒരു വാല്യക്കാരൻ പുറകിൽ കട്ടിലെടുത്തോണ്ട്, വല്യപ്പ ഈ കട്ടിലെടുത്തോണ്ട് എവിടെയാ പോണേ എന്ന് ചോദിച്ചപ്പോ വല്യപ്പം പറഞ്ഞു, ഇവിടത്തെ പടി തീർന്നു, ഇനി അപ്പുറത്തെ വീട്ടിലാന്ന് പറഞ്ഞു. മക്കൾക്ക് ആർക്കും വേണ്ടാന്ന്. ഇവിടെ ആ സൈസ് മക്കളുണ്ടോ?
അതേ ഉണ്ടാവുള്ളൂ. ദൈവമക്കളെ, ഭാഗ്യവാന്റെ മക്കൾ അപ്പനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കും, ഉവ്വ് ഭക്ഷണം കൊടുക്കും. ഞാനൊരു ദിവസം തൃശ്ശൂര് പ്രസംഗിച്ചിട്ട് രാത്രി 12 മണിക്ക് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ലൈറ്റൊന്നും അണച്ചിട്ടില്ല, ഞെട്ടിപ്പോയി. കയറി ചെല്ലുമ്പോൾ ആ സ്ഥലം പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വരാണ്ടിലിരിക്കുക, ഒന്നോടെ ഞെട്ടി. എന്തേ മക്കളെയും ചോദിച്ചു, എൻ്റെ അച്ഛാ ഒരു കേസ് ആയിട്ട് വന്നതാ. ഇവിടെയോ? അതെ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കനാലിൽ ഒരു വെല്ലുമ്മ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ഞാൻ അതിനെ വലിച്ചു കയറ്റിപ്പോൾ ആത്മഹത്യ ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചിക്ക് 5 ആ മക്കളുണ്ട്, 5 മക്കൾക്കും കോടിക്കണക്കിനോട് മുതലുണ്ട്, അവർക്ക് ആർക്ക് അമ്മച്ചിയെ വേണ്ട. അമ്മച്ചിയുടെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ട്, അത് കിട്ടാൻ വേണ്ടി അവർ മത്സരമാണ്. ഇന്ന് അമ്മച്ചീനെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കിയത്രേ, അമ്മച്ചി ചാവാൻ വേണ്ടി ഇറങ്ങിപ്പോന്ന കനാലി ചടിതാ, ഞാൻ രക്ഷിച്ചു കയറ്റി. അപ്പോൾ അവസാനം ആലോചിച്ച് നോക്കുമ്പോൾ അച്ഛൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ, അച്ഛനെ ഒന്ന് കണ്ട് ആശ്വസിപ്പിച്ച ചിലപ്പോൾ ഈ അമ്മ രക്ഷപ്പെട്ടേക്കും എന്ന് വിചാരിച്ച ഞങ്ങൾ കൊണ്ടുവന്നത്. നോക്കുമ്പോൾ അമ്മച്ചി ഇരിക്കുക, അമ്മച്ചിയെ ചെന്ന് കണ്ടു, അച്ഛാ ഈ കഥ മുഴുവൻ പറഞ്ഞു, 5 ആ മക്കളുണ്ട്, ഇട്ടുപോടാൻ പണമുണ്ട്, എന്നെ ആർക്കും വേണ്ട, പുറത്തിറക്കി വിട്ടു. എന്നെൻ്റെ മോനും മരുമോളും കൂടെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, കരുവാളിച്ച അടയാളം ഞാൻ കണ്ടു. ഈ അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ 6 മാസം കൂടി കണ്ണീര് വീഴാതെ ഇച്ചിരി കഞ്ഞി കുടിച്ചു, ഈ മോള് വിളമ്പി തന്നിട്ട് എൻ്റെ ഭാര്യ. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് അസുഖം വല്ലതും ഉണ്ടോ? അച്ഛാ 2 അറ്റാക്ക് കഴിഞ്ഞതാ, 3ാമത്തെ അറ്റാക്കിന് ചാവൂന്ന് എല്ലാവരും പറയണേ, അതങ്ങ് വേഗം സംഭവിച്ചാൽ മതിയായിരുന്നു, ഞെട്ടിപ്പോയി ഞാൻ, എൻ്റെ വീട്ടിലായിരിക്കണേ. ഇന്ന് രാത്രി 3ാമത്തെ അറ്റാക്ക് ഉണ്ടായ സമാധാനം ഞാൻ തന്നെ പറയണ്ടേ? എന്താ പറയണേ? നേരം വെളുക്കണത് വരെ 5 മക്കളുടെ അമ്മയ്ക്ക് അച്ഛൻ കാവലിരുന്നു, ഒരുപോലെ ഉറങ്ങാതെ. ആരാൻ്റെ അമ്മയ്ക്ക് കാവലിരിക്കണില്ല അച്ഛൻ്റെ പണി? അപ്പനെ അമ്മയും വേണ്ടാത്തൊരൊക്കെ കോതങ്കുളത്തിന് വിട്ടാരു കേട്ടോ, പാവർ അച്ഛനുണ്ടല്ലോ കാവലിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, മക്കൾ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കും. ഒലിവിൻ്റെ 5ാമത്തെ പ്രത്യേകത, ഒലിവെണ്ണ അതൊരു സിദ്ധൌഷധമാണ്. ഒലിവെണ്ണ, ഒലിവിൻ്റെ എണ്ണ, തീപ്പൊള്ളലിന് ഏറ്റവും നല്ല മരുന്നാണ് ഒലിവെണ്ണ. തീപ്പൊള്ളലിന് ഏറ്റവും നല്ല മരുന്ന്. അത് തൂത്തുകൊടുത്താൽ പിന്നെ തൊലി പൊങ്ങുന്ന പ്രശ്നമില്ല, പൊള്ളലിൻ്റെ അടയാളം പോലും കാണില്ല. ഇനി പൊള്ളിയുടെ അടയാളം ഉണ്ടെങ്കിൽ ഒലിവെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ, അതങ്ങ് മാഞ്ഞു പൊയ്ക്കോളും. ഒലിവിന് നല്ല തണുപ്പാണ്, തലയിൽ വെച്ചാൽ മിക്കവാറും വട്ട് കേസ് മാറും. ദൈവമക്കളെ, ഒലിവെണ്ണയ്ക്ക് നല്ല തണുപ്പാണ്. വീണ്ടും ഈ ഒലിവിനൊരു വളരെ നല്ല ഔഷധ ഗുണമുണ്ട്. കുളി കഴിയുമ്പോൾ 2 തുള്ളി ഒലിവെണ്ണ കൈവെള്ളയിലിട്ട് തിരുമി ചൂടാക്കി ശരീരത്തിലും മുഖത്തും പൂശുക, നിത്യ യൗവനം ഫലം. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, തൊലി ചുളുങ്ങാണ്ടിരിക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയി ആഴ്ച തോറും ബ്ലീച്ച് ചെയ്ത് പെയിന്റ് അടിക്കുക. ഒരുപാട് ബ്ലീച്ച് ചെയ്യേണ്ടി വരില്ല, ഒരു ദിവസം നീ ബ്ലീച്ചാവും. നിന്റെ മുഖത്ത് തേക്കുന്ന കെമിക്കൽസ് നിന്നെ ക്യാൻസർ രോഗിയാക്കും. അതുകൊണ്ട് മുഖം ബ്ലീച്ച് ചെയ്യാൻ നിൽക്കണ്ട, ഒലിവെണ്ണ നല്ല മരുന്ന. പിന്നെ മുഖത്തെ എണ്ണ ഊത്തുകൊണ്ട് അടക്കല്ലേ വേണ്ട, അത് ക്യാൻസർ വരുമ്പോ പഠിക്കും. ഒലിവെണ്ണ ഒരു സിദ്ധ ഔഷധമാണ്, മക്കൾ മാതാപിതാക്കൾക്ക് ഔഷധമാകും. ഒലിവിന്റെ പഞ്ചഗുണങ്ങൾ മനസ്സിലായോ? എന്തിനാ വന്നിരുന്നേ? എല്ലാരും ഉറക്കം തൂങ്ങ. 1, പോയി സമാധാനം. 2, തണൽ. 3, താങ്ങ്. 4, ഭക്ഷണം. 5, ഔഷധം. പഞ്ചഗുണങ്ങളുള്ള ഒലുകുതൈ പോലെ ഇരിക്കും ഭാഗ്യവാന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും. തീർന്നില്ല, ഭാഗ്യവാനേ നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. 4ാമത്തെ ഭാഗ്യം, ഭാഗ്യവാനേ നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇതിനകത്ത് 2 അനുഗ്രഹമുണ്ട്. 1, നിനക്ക് പുത്രസമ്പത്തുണ്ടാകും. 2, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഭാഗ്യവാനേ നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിനക്ക് പുത്രസമ്പത്തുണ്ടാകും, നീ നിന്റെ മക്കളുടെ മക്കളെ കാണും. 5ാമത്തേതും അവസാനത്തേതുമായ അനുഗ്രഹം, നീ യെരുശലേമിന്റെ നന്മ കാണും, സിയോനിൽ നിന്ന് നീ യഹോവയെ സ്തുതിക്കും. എന്ന് വെച്ചാൽ സ്വർഗ യെരുശലേമിൽ നിത്യപട്ടണത്തിൽ കർത്താവിന് പാട്ടുപാടാൻ സ്വർഗത്തിൽ നീ ചെല്ലും. ആമേൻ. സ്വർഗത്തിൽ നീ ചെല്ലും. ഇതിൽ പരമെന്താ വേണ്ടത്? 128ാം സങ്കീർത്തനം 128 വട്ടം വായിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകില്ല. അതിനകത്ത് പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാകണം. അതുകൊണ്ട് ദൈവവൈതലേ 128ാം സങ്കീർത്തനം പഠിച്ചെങ്കിൽ അത് ജീവിതത്തിൽ നടപ്പാകട്ടെ. ആരാണ് ഭാഗ്യവാൻ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും. ഏവനും യഹോവയെ ഭയപ്പെടണം. എന്തുകൊണ്ട്? 3 കാരണങ്ങൾ. 1, ദൈവം സ്നേഹമാണ്. 2, ദൈവം നീതിമാനാണ്. 3, ദൈവം പരിശുദ്ധനാണ്. യഹോവയുടെ വഴികളിൽ നടക്കണം.
പാപത്തിന്റെ വഴി വിട്ടു പോരണം. അപ്പോൾ നീ ഭാഗ്യവാനായി. എങ്കിൽ നിന്റെ ഭാഗ്യങ്ങൾ അഞ്ചു കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ. രണ്ട്, നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. മൂന്ന്, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പഞ്ചഗുണങ്ങളുള്ള ഒലിവതൈ പോലെ ഇരിക്കും. നാല്, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. അഞ്ച്, സ്വർഗ യെരുശലേമിന്റെ നന്മ ഒരു ദിവസം നീ കാണും. സിയോന്റെ തെരുവിൽ നീ നൃത്തം ചെയ്യും. ഹാലേലൂയ, മഹാഭാഗ്യം സ്വർഗത്തിന്റെ തെരുവിൽ കർത്താവിനോട് കൂടെ. 8:30 സൂചി കറക്റ്റ് ചെന്ന് നിന്നില്ലേ നോക്കി. ഇതിന്റെ പേരാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വളരെ ക്ലിപ്തപ്പെടുത്തി ആ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളെ, അധിക പ്രസംഗം അച്ഛൻ പറഞ്ഞു എന്ന് ആരും പറയരുത്. ഈ സങ്കീർത്തനം ഇന്ന് രാത്രി വീണ്ടും 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 മനനം ചെയ്യുക. ഭാഗ്യവാന്റെ പട്ടികയിൽ പേരില്ലെങ്കിൽ ഇന്ന് പേര് ചേർത്ത് വെക്കുക. ഫലപ്രദമായി മുന്തിരിവള്ളി ആയിട്ടില്ലെങ്കിൽ അയത്തിരുക. മക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒലുവതൈകളായി നിങ്ങളെ തന്നെ ചമയ്ക്കുക. ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹാലേലൂയ. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന കരുണാസമ്പൂർണനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മഹത്വത്തിന്റെ രാജാവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാണപ്രിയ, ഞങ്ങൾ ഇരിക്കുന്നത് പാദപീഠത്തിലാകുന്നു. അവിടുന്ന് മനസ്സിൽ തോന്നി എഴുന്നള്ളി വന്നല്ലോ. 128 സങ്കീർത്തനത്തിലൂടെ വളരെ ആഴമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആരാണ് ഭാഗ്യവാൻ? എന്താണ് ഭാഗ്യത്തിന്റെ മാനദണ്ഡം? ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി തന്നല്ലോ. യഹോവയെ, നിന്നെ ഭയപ്പെട്ടും നിന്റെ വഴികളിൽ നടന്നും ഭാഗ്യവാന്മാരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തകോട്ടയിൽ ഞങ്ങളെ കാക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ദൈവമേ, ഞങ്ങൾ കുടുംബജീവിതത്തെ സ്വർഗമാക്കി മാറ്റണമേ. ഭാഗ്യവാന്റെ കുടുംബമായി, ഫലപ്രദമായ മുന്തിരിവള്ളികളായി ഭാര്യമാരെ തീർക്കണമേ. മനോഹരമായ ഒലിവുതൈകളായി കുഞ്ഞുങ്ങളെ തീർക്കണമേ. ദീർഘായുസ് കൊടുക്കണമേ. ആഹരിപ്പാനുള്ള കൃപ കൊടുക്കണമേ. പുത്രസമ്പത്ത് കൊടുക്കണമേ. സ്വർഗ യെരുശലേമിന്റെ നന്മ കാണുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ. ഇന്ന് ഈ ആലയത്തിൽ ശബ്ദപരിധിക്കുള്ളിൽ വന്ന ഒരു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെട്ടല്ലാതെ, സൗഖ്യപ്പെട്ടല്ലാതെ, വിടുതൽ അനുഭവിച്ചല്ലാതെ, രക്ഷ കണ്ടെത്തിയല്ലാതെ മടങ്ങുവാനിട വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സങ്കീർത്തനത്തെ ഞങ്ങളെ വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ നീ ലക്ഷ്യമിട്ടിട്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒരുക്കണമേ, പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. ഇന്ന് ഭാഗ്യവാന്മാരായി, ഭാഗ്യവതികളായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവവഴി തിരഞ്ഞെടുത്തവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി മടങ്ങുവാൻ സഹായിക്കണം. കൃപ കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഇന്ന് സന്ധ്യാകാലം ഇവിടെ വന്ന് നിങ്ങളുമൊത്ത് ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാൻ എന്നെ ശക്തനാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട്, ഈ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളോട്, ഇടവക ജനങ്ങളോട്, ശേഷം വന്നിയർന്നിട്ടുള്ള എല്ലാവരോടും പ്രത്യേക ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മുൻപ് വികാരി അച്ഛനെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 സാലേം ടെലിവിഷനിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ട്. വളരെ ചിലവേറിയ ഒരു ശുശ്രൂഷയാണ്. ഒരു എപ്പിസോഡ് ക്രമീകരിക്കാൻ 4000 രൂപ ഇപ്പോൾ എക്സ്പെൻസ് ഉണ്ട്. നിങ്ങളിൽ തന്നെ ചിലരൊക്കെ ഇതിന് പലപ്പോഴായി കൈത്താങ്ങൾ തന്നിട്ടുള്ളത് നന്ദിയോടെ ഓർക്കട്ടെ. ഇതുവരെയും മുട്ടുവന്നിട്ടില്ല ഈ ശുശ്രൂഷ. ഇന്ന് നിങ്ങളിവിടെ ഒരുപക്ഷെ 10,000 മുടക്കി ഈ മെസ്സേജ് ക്രമീകരിച്ചപ്പോൾ കേട്ടത് 500+ ആളുകളാണ്. എന്നാൽ ഒരു എപ്പിസോഡ് TV പ്രസംഗിച്ചാൽ 1 കോടി ആളുകൾ വചനം കേൾക്കും. 1 കോടി ആളുകൾ അനേകം പേർ മാനസാന്തരപ്പെടാനും സൗഖ്യപ്പെടാനും ഒക്കെ ആ ശുശ്രൂഷ ഇടവരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 ഇപ്പോൾ മെസ്സേജ് റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ശാലോങ്കാർ സ്വന്തം നിലയിൽ ചെയ്യുന്നതാണ്. സൗകര്യമുള്ളവർക്ക് അത് ശ്രവിക്കാവുന്നതാണ്. നിങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും നന്ദി.